ഡയസിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇതേ ദിവസം മഹാഭാരതത്തിലെ 7 കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട എൻ്റെ കാഴ്ചപ്പാട് ഞാൻ അവതരിപ്പിച്ചതാണ്. അതിന് നല്ല പിന്തുണയാണ് കിട്ടിയത്. സദസ്സിൽ നിന്ന് തന്നെ ഒരാവശ്യം, ഈ വരുന്ന വർഷവും അതായത് ഈ വർഷം ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രഭാഷണ പരമ്പര വേണമെന്നുള്ള ഒരു കാര്യം ഉയർന്നു വന്നതാണ്. ഈ വർഷം തീർച്ചയായിട്ടും ആധുനിക ലോകത്തെ പരിഷ്കൃത മനുഷ്യരുടെ കൂട്ടത്തിലെ നമുക്കെല്ലാം ഇന്ത്യക്കാരനെന്ന നിലയിൽ അഭിമാനമുള്ള, ലോകം ഏറ്റുവാങ്ങിയ ഒരനശ്വര വ്യക്തിത്വത്തിനുടമയാണ് മഹാത്മാഗാന്ധി. അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരിപാടികൾ രാജ്യത്തെമ്പാടും നടന്ന വർഷമാണ്. ലോകമെമ്പാടും അതേറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വർഷവുമാണ്. ഒരുപക്ഷെ 50 കൂടി കഴിയുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൻ്റെ പ്രസക്തി ലോകത്ത് കൂടുതൽ വലുതായി വരുമെന്ന് ഇന്നത്തെ ലോകത്തിനുറപ്പാണ്. അങ്ങനെ ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ സത്യത്തിൽ നമ്മൾ നമ്മുടെ പൂർവകാലത്തെ മഹത്തരമായ ഒരുപാട് ചിന്തകൾ കൊണ്ട്, ദർശനങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ ആദരവ് നേടിയ ഒരു രാജ്യമാണ്. പക്ഷേ ആധുനിക ലോകം ഇന്ത്യയിൽ നിന്ന് അപൂർവ സൗന്ദര്യത്തോടെ, മഴവിൽ മനോഹാരം ഉൾക്കൊണ്ട് സ്വീകരിച്ച ഒരു വ്യക്തിത്വം മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ അത് 5 ദിവസങ്ങളിലായി ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില 7 നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ ഒരു ജീവിതം അതിനു മുമ്പോ അതിനു ശേഷമോ ഇനി ചരിത്രത്തിൽ എവിടെയെങ്കിലും പരതിയാലോ, അല്ലെങ്കിൽ വരുംകാല ജീവിതത്തിലോ എത്ര ഗവേഷണം നടത്തിയാലും കണ്ടുകിട്ടാൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ്. ഈ തിരുവനന്തപുരത്തിൻ്റെ ശാലീനവും കുലീനവുമായ ഒരു സദസ്സാണ്, ഒരു സംരംഭമാണ് ഈ സൂര്യ ഫെസ്റ്റിവൽ. തീർച്ചയായിട്ടും ആ ഫെസ്റ്റിവലിൽ നമുക്കെല്ലാം ഒരുതരം അകന്നു നിന്ന് ആരാധനയോടെ മാത്രം കാണാൻ കഴിയുന്ന, ലോകത്തിന് വരുംകാലത്ത് ആവശ്യമുള്ള ഒരു മനോഹരമായ ജീവിതത്തിൻ്റെ കാര്യം തീർച്ചയായിട്ടും എത്ര ചർച്ച ചെയ്താലും, ഏതെല്ലാം കാഴ്ചപ്പാടിലൂടെ നോക്കിയാലും പിന്നെയും നോക്കിക്കാണാനും കണ്ടെത്താനും ചിലത് ബാക്കിയുണ്ടാവും. അങ്ങനെ ഒരു ജീവിതമാണ് ഗാന്ധി സമ്മാനിച്ചത്. സാധാരണ ഒരാൾ ജനിക്കുമ്പോൾ ആ കുട്ടി കരയും, പക്ഷേ ഒരാൾ മരിക്കുമ്പോൾ ഒരുപാട് കരച്ചിലുണ്ടാവുകയും ഒരുപാട് ദർശനങ്ങൾ ജനിക്കുകയും ചെയ്യുന്ന ഒരു മരണമാണ് ഗാന്ധിയുടെ മരണം. ഒരുപാട് ഗാന്ധിമാർ ലോകത്ത് അതിനുശേഷം ഉണ്ടായി. അമേരിക്കൻ ഗാന്ധി ഉണ്ടായി, ആഫ്രിക്കൻ ഗാന്ധി ഉണ്ടായി, അതിർത്തി ഗാന്ധി ഉണ്ടായി, കേരള ഗാന്ധി ഉണ്ടായി. ഗാന്ധി പലരുണ്ടായതെല്ലാം ഗാന്ധിയുടെ അംശങ്ങൾ ഏറ്റുവാങ്ങിയാണ്. ഒരു സമ്പൂർണ്ണ ഗാന്ധി ലോകത്തുണ്ടാകുകയല്ല. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്, മജ്ജയും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് ഒരു തലമുറയ്ക്ക് വിശ്വസിക്കാൻ പറ്റുകയല്ല.
അതൊരു സാധാരണ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളുള്ള ചെറുതെങ്കിലും സ്വാർത്ഥതയുള്ള അല്പമെങ്കിലും വളരാൻ ആഗ്രഹമുള്ള തൻ്റെ കുടുംബത്തെക്കുറിച്ചും സ്വന്ത സുഖങ്ങളെക്കുറിച്ചും ചിന്തയുള്ള ഒരാൾക്കും അങ്ങനെ ഒരു ജീവിതമുണ്ടായിരുന്നു എന്ന്, നമ്മുടെ ലോകത്ത് ഒരു ജീവിതം നടന്ന് കടന്നുപോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ. അതുകൊണ്ട് അഞ്ച് കാര്യങ്ങളാണ് ഞാൻ അഞ്ച് ദിവസങ്ങളായി അവതരിപ്പിക്കുന്നത്. അതിലൊന്ന്, ഈ ഗാന്ധി എന്ന മഹാത്മാവാണ്, അതാണ് ഇന്ന് അവതരിപ്പിക്കുന്ന ഒരു ഒരു പൊതുചിത്രമാണ്. അടുത്ത ദിവസം അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പമാണ്. മറ്റൊരു ദിവസം അദ്ദേഹത്തിൻ്റെ മതസങ്കല്പമാണ്. മറ്റൊരു ദിവസം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ദർശനമാണ്. അവസാന ദിവസം ലോകത്തതുവരെ ഇല്ലാത്ത സമരമാർഗങ്ങൾ സ്വീകരിച്ച് ശത്രുവിനെപ്പോലും മിത്രമാക്കാൻ കഴിഞ്ഞ ഒരു പുതിയ രീതിയിലുള്ള യുദ്ധമുറ ലോകത്തിന് കാണിച്ചു കൊടുത്ത അതാണ്. അതോടുകൂടിയാണ് ഗാന്ധിയുടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, ഗാന്ധിയുടെ രൂപം മനസ്സിലില്ലാത്തവരു, ഗാന്ധി ദർശനങ്ങളെക്കുറിച്ച് പ്രാഥമികമായ അറിവില്ലാത്തവരു, ഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മനസ്സിൽ ഒരു ചിത്രം പോലെ രൂപീകരിച്ച് കാത്തുസൂക്ഷിക്കാത്തവരുമായി ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന സംഭവങ്ങളും ആണ്ടുകളുമെല്ലാം അത്ര വലിയ തരത്തിൽ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. 1869 ഒക്ടോബർ 2 അദ്ദേഹം ജനിച്ചത്. അത് കത്തിയവാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ പോർബന്തർ എന്ന് പറയുന്ന, ആ പോർബന്തറിലാണ് പണ്ട് വിശ്വാസമനുസരിച്ച് കൃഷ്ണൻ അവിലുമായി പോയ കുചേലൻ ജനിച്ചത്. അതുകൊണ്ട് അതിൻ്റെ പേര് സുദാമാപുരി എന്നു കൂടിയാണ്. ഗാന്ധി ഒരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് കാബ ഗാന്ധി അവിടുത്തെ രാജാവിൻ്റെ ദിവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ഭക്തയായ പുത്തലീമ എന്ന് പറയുന്ന ഒരു സാധാരണ പവിത്രമായ ഹിന്ദു വിശ്വാസമനുസരിച്ചുള്ള ജീവിതം നയിച്ച സ്ത്രീയായിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് 3 സഹോദരങ്ങൾ കൂടി മൂത്തവരായി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞു പോവുകയല്ല. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് സത്യത്തിൻ്റെ മിന്നലാട്ടം പോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്. അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെന്ന ആത്മകഥയിൽ സൂചിപ്പിച്ച ഒരു പ്രധാന സംഭവമായതുകൊണ്ട് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അത് അദ്ദേഹം 1 ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പരിശോധനയ്ക്ക് വന്ന ഒരാൾ അധ്യാപകൻ്റെ സാന്നിധ്യത്തിൽ 5 ഇംഗ്ലീഷ് വാക്കുകൾ തെറ്റുകൂടാതെ എഴുതാൻ കുട്ടികളോട് പറഞ്ഞു. അതിലൊരു വാക്ക് കെറ്റിൽ എന്ന് പറയുന്ന വാക്കായിരുന്നു. ആ വാക്ക് തെറ്റിച്ചാണ് മഹാത്മാഗാന്ധി എഴുതിയത്. വളരെ സ്വാഭാവികമാണ്, അന്നദ്ദേഹം മഹാത്മാഗാന്ധിയല്ല, അന്ന് അദ്ദേഹം മോഹൻദാസാണ്. അപ്പോൾ ഈ മോഹൻദാസ് എന്ന കുട്ടി തെറ്റിച്ചെഴുതുന്നത് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ അധ്യാപകന് കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന കുട്ടി ശരിയായിട്ടാണ് എഴുതിയത്. സ്വാഭാവികമായി പരിശോധനയ്ക്ക് വന്ന ആളിൻ്റെ മുമ്പിൽ തൻ്റെ കുട്ടികളെല്ലാം തെറ്റുകൂടാതെ എഴുതുന്നവരാണെന്ന് കാണിക്കാനുള്ള ഒരു മോഹം പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടായി. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകൻ കണ്ണ് കാണിച്ചു അടുത്തിരിക്കുന്ന കുട്ടി അത് എഴുതിയത് നോക്കി എഴുതാൻ. സ്വാഭാവികമായി ഒരു അധ്യാപകൻ പറഞ്ഞാൽ അത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. നമ്മളങ്ങനെയാണ് ഒരുപാട്. ഇപ്പം അമ്മയൊരു തെറ്റ് പറഞ്ഞാലും കുട്ടി ആ തെറ്റ് ചെയ്യുന്നതിൻ്റെ കുറ്റം അമ്മയ്ക്കാണ്. അച്ഛനൊരു തെറ്റ് പറഞ്ഞാലും കുട്ടി ആ തെറ്റ് ചെയ്താൽ കുറ്റം അച്ഛനാണ്. അതുകൊണ്ട് ഗുരു ഒരു തെറ്റാണെങ്കിലും കുട്ടിയോട് പറഞ്ഞാൽ അത് മോഹൻദാസിനെ ബാധിക്കുന്ന ഒരു തെറ്റല്ല. എന്നാലും അദ്ദേഹം അത് ചെയ്തില്ല.
അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അവസാനം വരെ പിന്തുടർന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു കാര്യത്തിലും കോപ്പി അടിച്ചില്ല. അദ്ദേഹത്തെക്കാൾ അദ്ദേഹം കണ്ടെത്തിയ മഹത്തായ ദർശനങ്ങളെയെല്ലാം അദ്ദേഹം പിന്തുടർന്നു. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാവായ മനുഷ്യൻ കോപ്പിയടിച്ചില്ല. അത് ജീവിതത്തിലുണ്ടായില്ല, സമരത്തിലുണ്ടായില്ല, പ്രാർത്ഥനയിലുണ്ടായില്ല, ദൈവസങ്കല്പത്തിലുണ്ടായില്ല, മതസങ്കല്പത്തിലുണ്ടായില്ല, ഒന്നിലും ഉണ്ടായില്ല. അത് ഗുരു പറഞ്ഞാലും അദ്ദേഹം അത് ചെയ്തില്ല. അപ്പോൾ അവിടെ അദ്ദേഹം കാണിച്ചത് ഗുരുവിനെ മറികടക്കുകയല്ല, പക്ഷേ താൻ ജീവിതത്തിൽ ജീവിതാവസാനം വരെ കാത്തുസൂക്ഷിക്കുന്ന ഒന്നിൻ്റെ അടയാളം അദ്ദേഹം ഈ വാക്ക് തെറ്റാണെങ്കിലും പകർത്തി ശരിയാക്കുന്ന ഒരു കാര്യത്തിൽ കാണിച്ചു. അത് ഇന്ന് നമ്മുടെ കുട്ടികളെ നമ്മുടെ അച്ഛനമ്മമാരെല്ലാം വഴിതെറ്റിക്കുന്നത് മാർക്ക് മേടിക്കണം എന്നല്ലാതെ സത്യത്തെ പിന്തുടരണമെന്ന്, കോപ്പിയടിക്കാതെ ഒരു പുതിയ കാര്യം നിൻ്റേതായി നീ കണ്ടെത്തണമെന്ന് ആരും നിർബന്ധിക്കാറില്ല. ഇത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെയും ആരെയും നിർബന്ധിച്ചത് കൊണ്ടല്ല, പക്ഷേ അദ്ദേഹത്തിന് അന്നേ തോന്നി അതിലൊരു തെറ്റുണ്ട്. തൻ്റെ അടുത്തിരിക്കുന്നവൻ്റെ ശരി തൻ്റെ തെറ്റിനെ കണ്ട് മറികടക്കുമ്പോൾ തനിക്കൊരു ശരിയിലേക്ക് എത്താനുള്ള വഴി താൻ അടക്കുകയാണ്. അങ്ങനെ തനിക്ക് ഒരു ശരിയിലേക്ക് എത്തണമെങ്കിൽ ഇത് തെറ്റാന്ന് താൻ തന്നെ അറിയുകയും അതിൻ്റെ ശരിയിലേക്ക് താൻ തന്നെ എത്തുകയും വേണം. ഇതവസാനം ജീവിതാവസാനം വരെ അദ്ദേഹം പിന്തുടർന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അദ്ദേഹം കുറച്ചുകൂടെ വലുതായപ്പോൾ അദ്ദേഹത്തിന് കൂട്ടുകാരുണ്ടായി. കൂട്ടുകാരെപ്പോഴും സമൂഹത്തിൽ നല്ല കൂട്ടുകാരും മോശം കൂട്ടുകാരും ഉണ്ടാവും. അത് ലോകത്തിൽ എവിടെയും ഉണ്ടാവും. തിരുവനന്തപുരത്തും ഉണ്ടാവും, ഗുജറാത്തിലും ഉണ്ടാവും, ഡൽഹിയിലും ഉണ്ടാവും, അമേരിക്കയിലും ഉണ്ടാവും. കൂട്ടുകാരിൽ വലിയ പങ്ക് നല്ലവരായിരിക്കുകയല്ല. കരുത്തുള്ള, ഇദ്ദേഹത്തെക്കാൾ മറ്റു കാര്യങ്ങളിൽ സ്വാധീനമുള്ള ഒരാളായിരുന്നു. ഇദ്ദേഹത്തെ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെയും കൂട്ടുകാരൻ അദ്ദേഹമായിരുന്നു. അവർ രണ്ടുപേരെയും ഈ കൂട്ടുകാരൻ സ്വാധീനിച്ചു. നമുക്കും എപ്പോഴും പ്രശ്നമുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല മൂല്യങ്ങളെ ചിലപ്പം നാട്ടിൽ നിന്ന് കിട്ടുന്ന മോശം മൂല്യങ്ങൾ മറികടക്കും. ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ നല്ല മൂല്യങ്ങളിൽ മഹാഭൂരിപക്ഷം കിട്ടുന്നത് വീട്ടിൽ നിന്നായിരിക്കും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം നല്ല മൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നത്ര നല്ല വീടുകൾ കുറയുന്നു എന്നതാണ്. നല്ല വീട് എന്ന് പറയുന്നത് അപ്പൂപ്പനും അമ്മമ്മയും അമ്മാവനും വലിയമ്മാവനും ഒക്കെയുള്ള ഒരു കൂട്ടുകുടുംബ സംവിധാനത്തിലെ വീടാണ്. അവിടെ നിന്നാണ് മിക്കവാറും കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ കിട്ടുന്നത്. നാട്ടിൽ നിന്നൊരുപാട് മോശം മൂല്യങ്ങൾ കിട്ടും. ആ മോശം കാര്യങ്ങളെ വീട്ടിലെ നല്ല മൂല്യങ്ങൾ കൊണ്ട് മറികടക്കാനുള്ള കരുത്ത് ഒരു കുട്ടിക്ക് മനസ്സിലുണ്ടാവണം. ഗാന്ധിക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് നല്ല മൂല്യങ്ങൾ കിട്ടി. അമ്മ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് നല്ല ശീലമുള്ള ഒരു പുണ്യവതിയായ അമ്മയായിരുന്നു. പക്ഷേ ഈ കുട്ടി മോഹൻദാസ് ചില തെറ്റായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കിട്ടുന്നതെല്ലാം കഴിച്ച്, ചില ഇല കഴിച്ച്, ചില പഴം കഴിച്ച് ഒക്കെ വയറ്റിന് അസുഖമായപ്പോഴാണ് ഈ കുട്ടിയെ നോക്കാൻ, അച്ഛന് സാമാന്യം ദിവാനായതുകൊണ്ട് തന്നെ വരവുണ്ട്. അതുകൊണ്ട് രംഭ എന്ന് പറയുന്ന ഒരു കുട്ടിയെ നോക്കാൻ കഴിയുന്ന സ്ത്രീയെ ഗാന്ധിയെ നോക്കാൻ വേണ്ടി ഏർപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഏത് ആളും പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുകയാണ്, പ്രേതകഥകളും മറ്റ് ഭയാനകമായ കഥകളും, തട്ടിക്കൊണ്ടുപോയ രാജകുമാരിയെ വീണ്ടെടുക്കാൻ വേണ്ടി നടത്തുന്ന സാഹസിക കഥകളുമൊക്കെ രംഭയ്ക്ക് അറിയാവുന്നത് രംഭ പറഞ്ഞു കൊടുത്തു. അപ്പം സ്വാഭാവികമായി ഇത് കേൾക്കുന്ന ഒരു കുട്ടിക്ക് ഇരുട്ടിനെ പേടിയുണ്ടാവും, അത്യാവശ്യം വലിയ ആളിനെ പേടിയുണ്ടാവും, പ്രകൃതിയുടെ പലതിനെയും പേടിയുണ്ടാവും. സത്യത്തിൽ അത് നല്ലതല്ല. പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ് നല്ലത്. അതിന് പക്ഷേ രംഭ ഒരു പകരം കാര്യം പറഞ്ഞു കൊടുത്തു. നിനക്ക് ഭയമുണ്ടായാൽ രാമനാമം ജപിച്ചാൽ മതി.
ആ വാക്ക് നിനക്ക് ഒരു നാമം ജപിക്കുമ്പോൾ, പ്രാർത്ഥന ചെല്ലുമ്പോൾ ഒരു ബലം തരും. ആ ബലത്തിൽ നിനക്ക് ഭയമില്ലാതെ മുന്നോട്ട് പോകാം. അദ്ദേഹം അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ ഈ രാമനാമം ജപിക്കാൻ തുടങ്ങി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു മരണം വരെ പിന്തുടർന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കാലത്ത് ഇതെല്ലാം ഉണ്ടെങ്കിലും പുറത്തുള്ള ഈ കരുത്തനായ കൂട്ടുകാരൻ്റെ നിർബന്ധം കൊണ്ട് അദ്ദേഹം ഇറച്ചി കഴിക്കാൻ തയ്യാറായി. ഒരുപാട് കാലം കഴിച്ചില്ലെങ്കിലും പല ദിവസങ്ങളിലും കഴിച്ചു. ഈ വലിയവർ പുക വലിച്ചു വിടുന്നത് കണ്ട് ഈ കൂട്ടുകാരൻ്റെ കൂടി പ്രേരണ കൊണ്ട് പുക വലിക്കാനും തയ്യാറായി. അവസാനം ഇറച്ചി കഴിക്കാനുള്ള പൈസ ഇല്ലാതെ വന്നപ്പം ജ്യേഷ്ഠൻ്റെ മാലയിൽ നിന്ന്, സ്വർണമാലയിൽ നിന്നൊരു കണ്ണി അടർത്തി മാറ്റി അത് വിറ്റ് അത്യാവശ്യം കഴിക്കാനും തയ്യാറായി. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. അതാണ് ഗുരുവിൻ്റെയോ വീട്ടിൻ്റെയോ സ്വാധീനത്തിൽ നിന്ന് കൂടുതൽ സ്വാധീനം ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത്. പുറത്തുള്ള അവരുടെ പ്രായത്തിലുള്ള കൂട്ടുകാരുടെ കരുത്തോ ഒരാളിൽ ഒരാശയം പ്രവേശിപ്പിച്ച് വഴിതെറ്റിക്കാനുള്ള നല്ല സംവിധാനങ്ങളോ ഒരു കുട്ടി വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട്. ഗാന്ധിയും അങ്ങനെ വഴിതെറ്റിയ ഒരു കുട്ടിയാണ്. ഇതെല്ലാം അദ്ദേഹം സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അതായത് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏത് മനുഷ്യരുടെ ജീവിതം നമ്മൾ എടുത്താലും ആ ജീവിതത്തിൽ നമ്മൾ ശരിയിൽ നിന്ന് തെറ്റിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് ആർഭാടമായി കഴിക്കുമ്പോൾ തന്നെ ഒരു തെറ്റ് സംഭവിക്കുകയാണ്. തെറ്റ് സംഭവിച്ചാൽ പിന്നെ ഒരു തർക്കം ഉണ്ടാവുമ്പോൾ, ബന്ധം ഒഴിയുമ്പം വേറൊരു തെറ്റാണ്. അങ്ങനെ ശരിയിൽ നിന്ന് തെറ്റിലേക്കാണ് സാധാരണ മനുഷ്യൻ്റെ എല്ലാ യാത്രകളും. 99% മനുഷ്യൻ്റെ യാത്രകളും ശരിയിൽ നിന്ന് തെറ്റിലേക്കാണ്. നമ്മുടെ ഒരു ദിവസം രാവിലെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ വൈകിട്ടെത്തുമ്പോൾ ഇന്ന് എത്ര ശരി ചെയ്തു എന്ന് ആലോചിച്ചാൽ വളരെ നമ്മുടെ മനസ്സിലുണ്ടാവില്ല. എത്ര തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് പേരെ ശത്രുക്കളായി മനസ്സിൽ കണ്ടു കാണും. ഒരുപാട് പേരെ മനസ്സിലെങ്കിലും ചീത്ത വിളിച്ച് കാണും. ഒരുപാട് അതൃപ്തി നമ്മൾ സൂക്ഷിച്ച് കാണും. ഒരുപാടിടത്ത് നമ്മൾ പിണങ്ങിക്കാണും. പക്ഷേ ഗാന്ധി ചെയ്തത്, ഗാന്ധിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതിൽ നിന്നാണ് ഗാന്ധി ശരിയിലേക്ക് സഞ്ചരിച്ചത്. അവസാനം അദ്ദേഹം ദൈവത്തിന് പോലും പറ്റാത്തത്ര ശരിയുടെ ഉയരത്തിലെത്തിയാണ് വധിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ആ ജീവിതം ഒരു അസാധാരണത്വം കൈവരുന്നത്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മൊത്തം ജീവിതം പരിശോധിച്ചാൽ, ലോകത്ത് ഒരുപാട് സ്കോളേഴ്സുണ്ട്, പ്രവാചകന്മാരുണ്ട്, മറ്റ് പലരുമുണ്ട്. പക്ഷേ ഇത്ര വലിയ തരത്തിലുണ്ടായ ഒരു ഓർഗാനിക് സ്കോളർ ഗാന്ധി അല്ലാതെ വേറെ ലോകത്തില്ല. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും അതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളെയും ദർശനങ്ങളെയും പലതരത്തിൽ വരുന്ന ദിവസങ്ങളിൽ പറയാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കൂട്ടുകാരൻ അദ്ദേഹത്തെയും ജ്യേഷ്ഠനെയും വഴിതെറ്റിച്ച് ഇങ്ങനെ ഇറച്ചി തീറ്റിച്ചു. ഇറച്ചി തീറ്റിച്ചെന്ന് വെച്ചാൽ ഇറച്ചി തിന്നുന്നത് ശരിയോ തെറ്റോ എന്നല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസങ്ങളിലും അമ്മയുടെ ബോധത്തിലും അതൊരു തെറ്റായിരുന്നു. ആ തെറ്റനുസരിക്കാൻ മകൻ ബാധ്യസ്ഥനായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിന് അതൊരു തെറ്റാണ് എന്ന് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ അദ്ദേഹത്തിന് ഈ തെറ്റിൻ്റെ ഫലമായി ഒരുപാട് വിഷമങ്ങളും വ്യസനങ്ങളും അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ആദ്യത്തേത് അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിന് തന്നെ ഗുരു പറഞ്ഞെങ്കിലും ഒരു തെറ്റിലേക്ക് പോകാതെ ഒരു ശരി ഒരു വാക്കിൻ്റെ പേരിൽ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ രണ്ടാമത് അദ്ദേഹത്തിന് കുടുംബപരമായ എല്ലാ തരത്തിലുള്ള പുണ്യമായ ചിന്തകളും മറ്റും ഉണ്ടെങ്കിലും ഒരു നാട്ടിലെ കൂട്ടുകാരൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഗുരു വീഴ്ത്താൻ ശ്രമിച്ചെങ്കിലും വീഴാതെ പോയ മോഹൻദാസ് കൂട്ടുകാരൻ്റെ മുമ്പിൽ, കരുത്തിൻ്റെ മുമ്പിൽ, വ്യാമോഹത്തിൻ്റെ മുമ്പിൽ വീണുപോയി. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞാണ് അദ്ദേഹത്തിന് അവസാനം അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഈ തെറ്റുകൾ പിടിച്ചു വയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം അമ്മയോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉദ്യോഗസ്ഥനും
മറ്റുമൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ഏത് കുടുംബത്തിലുള്ള പോലെ കുട്ടികളായ മക്കളുടെ ഏറ്റവും അടുപ്പമുള്ള ആൾ ആണായിരിക്കല്ല, മിക്കവാറും സ്ത്രീയായിരിക്കും, അത് അമ്മയായിരിക്കും. ചിലപ്പോൾ അമ്മുമ്മയുണ്ടെങ്കിൽ അമ്മുമ്മയും ആകാം. അദ്ദേഹം അമ്മയോട് ഇത് പറയുമ്പോൾ അമ്മയാണ് കരഞ്ഞുകൊണ്ട് മോഹൻദാസിനോട് പറയുന്നത്, നീ പോയി അച്ഛനോട് പറയാൻ. അച്ഛനാണെങ്കിൽ ഫിസ്റ്റുല രോഗത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കിടപ്പാണ്. അപ്പോൾ കിടക്കുന്ന അച്ഛനോട് ഗാന്ധിക്ക് പണ്ടേ ഒരു പ്രശ്നമുള്ളത് പറയാൻ ഒരുപാട് മിടുക്കില്ലാത്ത ഒരു കുട്ടിയാണ്, പക്ഷേ എഴുതാൻ നല്ല മിടുക്കുള്ള കുട്ടിയാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുന്നത് വരെ അദ്ദേഹത്തിന് ഒരു സിദ്ധി ഉണ്ടാവുകയും മറ്റൊരു സിദ്ധിയിൽ വേണ്ടത്ര പ്രാവീണ്യം ഇല്ലാതെ വരികയും ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം എഴുതി അച്ഛന്, തനിക്ക് പറ്റിയ തെറ്റുകളെല്ലാം, താൻ ഇറച്ചി തിന്നത്, താൻ പുക വലിച്ചത്, താൻ ജ്യേഷ്ഠൻ്റെ മാലയിലെ ഒരു കണ്ണി മോഷ്ടിച്ചത്, അത് വിറ്റത്, അത് വിറ്റിട്ടും ഒരു നല്ല കാര്യമല്ല, ഒരു മോശം കാര്യം ചെയ്തത്. അച്ഛൻ കിടക്കപ്പായിൽ നിന്ന് എണീറ്റ് ഈ കത്ത് വായിച്ചു. അപ്പം മോഹൻദാസിൻ്റെ ധാരണ, അച്ഛൻ ഈ കത്ത് വായിക്കുമ്പോൾ അച്ഛന് ഭയങ്കരമായ ദേഷ്യം ഉണ്ടാവും. ഏത് മക്കളുടെയും ധാരണ ഏതാണ്, സാധാരണ അച്ഛന്മാർക്ക് ദേഷ്യം ഉണ്ടാവൂ എന്നതും സ്വാഭാവികമാണ്. പക്ഷേ മോഹൻദാസിൻ്റെ അച്ഛൻ കാബ ഗാന്ധിക്ക് ഇത് വായിച്ച് തീർന്നപ്പോൾ ദേഷ്യം തോന്നിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വല്ലാതെ കണ്ണുനീരൊഴുക്കി കരഞ്ഞു. ഇത് മോഹൻദാസ് കണ്ടപ്പം മോഹൻദാസും വിചാരിച്ചിരുന്നത് രണ്ടടി തന്നാലോ, നാല് ചീത്ത വിളിച്ചാലോ, അച്ഛനൊന്ന് ദേഷ്യപ്പെട്ടാലോ, അത് തനിക്ക് ഏറ്റുവാങ്ങാമായിരുന്നു. പക്ഷേ ഇത് ഏറ്റുവാങ്ങാൻ പറ്റാത്തവണ്ണം അച്ഛൻ മകനെ തോൽപ്പിച്ച് കളഞ്ഞു. ഇത് ഇതിലും ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് പേർ തമ്മിൽ അടുക്കുന്നത് വഴക്ക് കൂടിയല്ല. ഒരാൾ ഒരാളെ അടിക്കുമ്പോൾ സത്യത്തിൽ തിരുത്താൻ ശ്രമിക്കുകയാണ്, പക്ഷെ തോൽപ്പിക്കുകയാണ്. ഒരാൾ ഒരാളെ ചീത്ത വിളിക്കുമ്പോഴും തോൽപ്പിക്കുകയാണ്. അതിനൊരു മുറിവുണ്ട്, പക്ഷെ ഒരു ചിരിയിൽ അടുക്കലിൻ്റെ ഒരു പ്രകാശമുണ്ട്. ഒരു കരച്ചിലിൽ കൂടെ കരയാൻ ഒരാൾ കൂടിയുണ്ടെങ്കിൽ ഗംഗയിൽ കുളിച്ചു കയറുന്ന തരത്തിലൊരു വിശുദ്ധി കൊണ്ടുള്ള യോജിപ്പുണ്ട്. അതാണ് ഈ മോഹൻദാസ് ഗാന്ധിയും മോഹൻദാസ് ഗാന്ധിയുടെ അച്ഛനും തമ്മിലുണ്ടായ ഈ കത്ത് കൊടുക്കുമ്പോൾ വായിച്ചുണ്ടായ ബന്ധം. അത് മഹാത്മാഗാന്ധി തന്നെ ഓർക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഓർക്കുന്നത് അർത്ഥവത്തായ ഒരു മനോഹാരിത കൊണ്ടാണ്. വാക്കിനപ്പുറമുള്ള, മനസ്സുകൾ ചേരുന്ന, ആത്മാവുകൾ പരസ്പരം മനോഹരമായി തന്നെ പങ്കുചേരുന്ന ഒരു ദർശനം ഉൾക്കൊള്ളിച്ചാണ്. അപ്പോൾ ഗാന്ധിക്ക് തോന്നി, ഇനി അച്ഛനും അമ്മയെയും കരയിപ്പിക്കാൻ പാടില്ല, അവർക്ക് ദുഃഖം വരുന്നതൊന്നും ചെയ്യാൻ പാടില്ല. തൻ്റെ കുടുംബവും തൻ്റെ അമ്മയും, അച്ഛനെ അദ്ദേഹം കണ്ടത് ഒരുതരം ആദരവോടാണ്, പക്ഷേ അമ്മയെ കണ്ടത് ആരാധനയോടുകൂടിയാണ്. തൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ തൻ്റെ അച്ഛന് നാണക്കേടുണ്ടാക്കുന്നതോ ആയ ഒന്നും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് ഒരു കുട്ടിയെന്ന് വെച്ചാൽ 10-13 വയസ്സുള്ള ഒരു കുട്ടി തീരുമാനിക്കുകയാണ്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു. 13-ാമത്തെ വയസ്സിൽ സാമാന്യം നല്ല പണമുള്ള ഒരു വീട്ടിലെ കസ്തൂർബ എന്ന പെൺകുട്ടിയാണ്, ആ കുട്ടിക്കും 13 വയസ്സാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. അത് അവർ രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ടല്ല, അതൊരു ശൈശവകാല വിവാഹമാണ്. ഒരുപാട് ആടയാഭരണങ്ങളൊക്കെ ഇട്ട് ഒരുപാട് ഒരുക്കം നടത്തി ആഘോഷപരമായി അക്കാലത്ത് പരക്കെ നടന്നിരുന്ന ഒരു കാര്യത്തിൽ ഗാന്ധിയുടെ പ്രത്യേകമായ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കാതെ അത് നടന്നു. രണ്ടുപേർക്കും ഒരു കൂട്ടുകാരനെയും കൂട്ടുകാരിയെയും കിട്ടിയെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ തെറ്റുകൾ ഗാന്ധി പിന്നീട് പറയുന്നുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതിനെ ഭയങ്കരമായി എതിർത്ത ആളാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. കാരണം അദ്ദേഹത്തിനത് തെറ്റാണെന്നറിയാം, പക്ഷേ അന്ന് അതിനെ എതിർക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ആ വിവാഹം
അദ്ദേഹത്തിന് സ്വാഭാവികമായി നമ്മളൊരു ലൈംഗിക വികാരത്തിൻ്റെ ഒരു തരം അമർത്തി വെച്ച് സമൂഹത്തിന് വേണ്ടി നമ്മുടെ യൗവനം കൊടുക്കാനുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പിടിവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെയും പിടി എങ്ങനെ വിട്ടുപോയി? അദ്ദേഹത്തിൻ്റെ അച്ഛൻ രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനും കസ്തൂർബയ്ക്കും 16 വയസ്സ് വീതമാണ് ഉള്ളത്. എന്നാലും കസ്തൂർബ ആ സമയത്ത് ഗർഭിണിയാണ്. അപ്പോഴാണ് അച്ഛൻ്റെ വേദനിക്കുന്ന കാല് തടവി കൊടുക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതും അദ്ദേഹം അച്ഛൻ്റെ രോഗത്തിന് അച്ഛൻ്റെ ഫിസ്റ്റുല അതൊക്കെ പരിശോധിച്ച് വൃത്തിയാക്കി കെട്ടിക്കൊടുത്തൊക്കെ നോക്കുന്ന ഏറ്റവും നല്ല മകനുമാണ്. പക്ഷേ അച്ഛൻ്റെ കാല് തിരുമിയിരിക്കുമ്പോഴാണ് കസ്തൂർബ അവരുടെ മുറിയിലേക്ക് പോകുന്നത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടക്കാനൊക്കാത്ത ഒരു ലൈംഗിക തൃഷ്ണയുണ്ടാവുകയാണ്. അതൊരു 16-കാരൻ്റേതാണ്. ഇത് കേരളം ഇപ്പോൾ ഒരുപാട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു തരം ലൈസൻസ് അന്നുണ്ട്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. എന്നാലും അച്ഛൻ്റെ കാല് തടവി കൊടുക്കുമ്പോൾ അച്ഛൻ്റെ ഒരു സഹോദരൻ വന്ന് വേണമെങ്കിൽ മോഹൻദാസ് പൊക്കൊള്ളാൻ പറയുമ്പം അതൊരവസരമായി ഉപയോഗിച്ച് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം പോയി അല്പം കഴിയുമ്പോൾ ഒരു വേലക്കാരൻ വാതിലിൽ മുട്ടി അദ്ദേഹത്തോട് പറയുന്നത് അച്ഛൻ മരിച്ചു എന്നാണ്. അദ്ദേഹത്തിന് ഒരുതരം ലജ്ജാഭാരം കൊണ്ട് മുഖം കുനിഞ്ഞു എന്ന് മാത്രമല്ല, മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു. തനിക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത തൻ്റെ യൗവനത്തിൻ്റെ ഒരു വൈകാരിക നിമിഷത്തിൽ താൻ അച്ഛനെ വിട്ടുപോയതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു ദുരന്ത ഓർമ്മയുടെ അടയാളപ്പെടുത്തൽ ബാക്കിയാകാതെ കിടന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് അദ്ദേഹം വളർന്ന് വളർന്ന് അതാണെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നില്ലെങ്കിലും അദ്ദേഹം അതിൻ്റെ ആ കുട്ടി അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായിരുന്ന അദ്ദേഹത്തിൻ്റെയും കസ്തൂർബായിയുടെയും ആ കുട്ടി ജനിച്ച് 2 ദിവസം കഴിയുമ്പോൾ മരിച്ചുപോയി. അതിനുശേഷം ജനിക്കുന്നതാണ് ഹരിലാലും പിന്നെ 3 പേര് ഗാന്ധിയുടെ കുട്ടികളായി വരുന്നത്, മൊത്തം 4 പേര്. അവിടെ അദ്ദേഹം തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ അതുമാത്രമാണോന്നൊന്നും പറയാനൊക്കെയില്ല. പക്ഷേ 2000 കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ 31-ാമത്തെ വയസ്സിൽ, കസ്തൂർബയുടെയും 31-ാമത്തെ വയസ്സിൽ, സാധാരണ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതിൻ്റെ ശരി തെറ്റുകൾ, പക്ഷേ ആലോചനയ്ക്ക് ശേഷമാണ് അവർ ഒരു ബ്രഹ്മചര്യം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ബ്രഹ്മചര്യം പലരും സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് സന്യാസിമാർ ബ്രഹ്മചര്യം സ്വീകരിക്കുകയും, പക്ഷേ അവർ ഭാര്യ ഉള്ളപ്പോഴല്ല, പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് 30-35 വയസ്സുള്ളപ്പോഴല്ല അവർ ബ്രഹ്മചര്യം സ്വീകരിച്ചത്. ഇപ്പോൾ ബുദ്ധൻ പോലും സിദ്ധാർത്ഥ രാജകുമാരനായിരുന്ന കാലത്ത് തൻ്റെ ഭാര്യയെ വിട്ടുപോകുന്നത് ഈ സമൂഹത്തിൽ തനിക്ക് ചിലത് ചെയ്യാനുണ്ടെന്ന് കരുതിയാണ്, അതിന് രാജാധികാരം പോരെന്ന് കരുതിയാണ്. ഈ രാജാധികാരത്തിൻ്റെ സുഖങ്ങളുണ്ടെങ്കിൽ, ഭാര്യ അടുത്തുണ്ടെങ്കിൽ തനിക്ക് തന്നെ നാടിനും ജനങ്ങൾക്കും സമർപ്പിക്കാൻ പറ്റാതെ വരും എന്ന ഭയമാണ്. അതിന് കഴിയണമെങ്കിൽ കൊട്ടാരം വെടിയണം, ഭാര്യയെ ഒഴിവാക്കണം, മകനെ ഒഴിവാക്കണമെന്ന് കരുതിയാണ് സിദ്ധാർത്ഥൻ ലോകപര്യടനത്തിന് ദുഃഖത്തിൻ്റെ കാരണമന്വേഷിച്ചിറങ്ങുന്നത്. ഇവിടെ മറ്റൊരത്ഭുതം, ഗാന്ധി ഭാര്യയെ ഉപേക്ഷിക്കുന്നില്ല. ശ്രീനാരായണ ഗുരുവും കല്യാണം കഴിച്ചും 1-ാമത്തെ ദിവസം ലോകത്തെ സേവിക്കുന്നതിന് വേണ്ടി തന്നെ സമർപ്പിക്കാൻ ഭാര്യ ഉപേക്ഷിച്ചു പോവുകയാണ്. ഒരുപാട് പേര് കല്യാണം കഴിക്കാതെ, ഭാര്യയെ ഒരു ജീവിതത്തിൽ കിട്ടാതെ വീടും മറ്റ് സൗകര്യങ്ങളും ഉപേക്ഷിച്ചവരുണ്ട്. പക്ഷേ ഗാന്ധി, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അദ്ദേഹം അവരെ ഉപേക്ഷിക്കുന്നില്ല. അദ്ദേഹം അവരെ ഉപേക്ഷിക്കാതെ 2000-ൽ തന്നെ ഈ ആലോചന, അല്ല 1900-ൽ തന്നെ ഈ ആലോചന തുടങ്ങുകയും 6 വർഷക്കാലം അത് ചർച്ചയായി മുന്നോട്ട് കൊണ്ടുപോവുകയും 2006-ൽ പൂർണ്ണമായി തന്നെ 2 പേരും കൂടെ ആലോചിച്ച്, അപ്പോൾ 2 പേർക്കും 37 വയസ്സേ ഉള്ളൂ. ആ 37 വയസ്സിലാണ് 2 പേരും കൂടെ തീരുമാനിച്ച് പിന്നെ പൂർണ്ണ ബ്രഹ്മചര്യത്തിലേക്ക് പോകുന്നത്.
അപ്പോൾ ഇതൊരു അസാധാരണ സംഗതിയാണ്. അവിടെ അദ്ദേഹം ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഒരാൾക്ക് തന്നെ സമൂഹത്തിന് മൊത്തമായി സമർപ്പിക്കണമെങ്കിൽ ഇതൊരു തടസ്സമാണ്. ഗാന്ധിക്ക് ഗാന്ധിയെ ഇന്ത്യക്കും ലോകത്തിനും വേണ്ടി സമർപ്പിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ സമർപ്പിക്കണമെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല, അതിലൊരു പാപമുണ്ട്. പക്ഷേ ഉപേക്ഷിക്കാതെ തന്നെ ചിലത് ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിച്ച് ബുദ്ധൻ പോയതാണോ? ഭാര്യയെ ഉപേക്ഷിക്കാതെ ചിലത് ഉപേക്ഷിച്ച് ഭാര്യയും ഭർത്താവും മക്കളുമായി ജീവിച്ച ഗാന്ധിയാണോ കൂടുതൽ മഹാനെന്നുള്ളത് നമുക്ക് നമ്മുടെ ആലോചനയ്ക്ക് മുമ്പിലുള്ള പ്രശ്നമാണ്. എന്തായിരുന്നാലും അച്ഛൻ തനിക്ക് ശപിച്ചെന്നൊന്നും പറയാൻ പറ്റുകയില്ല, പക്ഷേ സ്വയം ശപിക്കാനുള്ള ഒരു അവസരം, തൻ്റെ കെട്ടിയിടാൻ പറ്റാത്ത ലൈംഗിക തൃഷ്ണ കൊണ്ട് ഉണ്ടായത് ഗാന്ധി ഒരിക്കലും തന്നോട് തന്നെ പുറത്തു മാപ്പ് കൊടുത്തില്ല. അത് കഴിഞ്ഞാണ് അദ്ദേഹം പഠിക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് പോകുന്നത്. ലണ്ടനിൽ പോകുമ്പം അമ്മയും ഭാര്യ അത്രത്തോളം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, ലണ്ടൻ ഒരു വലിയ നഗരമാണ്, ഒരു വലിയ നഗരം പോർബന്ദർ പോലെ ഒരു ഗ്രാമമല്ല, അവിടെ സൂക്ഷ്മമായ മൂല്യങ്ങൾ ഒരുപാടുണ്ടാവില്ല, വഴിതെറ്റാനുള്ള വഴികൾ ഒരുപാടുണ്ടാവും, ചെറിയ തരത്തിലേതെങ്കിലും വളയാനുള്ള മനസ്സാണുള്ളതെങ്കിൽ ദുർബലമാണെങ്കിൽ പെട്ടുപോകാൻ സാധ്യതയുള്ളൊരു നഗരമാണ് അന്ന് ലണ്ടൻ. ഇന്നും അങ്ങനെ ആയിരിക്കാം, ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ അമ്മ ഇത് പറയുമ്പോഴാണ് അമ്മയോട് സത്യം ചെയ്യുന്നത്, ഞാൻ മത്സ്യമാംസങ്ങൾ തൊടുകയല്ല, ഞാൻ തെറ്റൊന്നും ചെയ്യുകയല്ല, ഭാര്യയോട് ഉറപ്പ് കൊടുക്കുന്നത് ഞാൻ തെറ്റ് ചെയ്യലെന്നാണ്. അദ്ദേഹത്തിന് അത് പരിപാലിക്കാൻ കഴിഞ്ഞു. അന്നത്തെ വിശ്വാസമനുസരിച്ച് കടൽ കടക്കാൻ പാടില്ല, അതൊക്കെ അദ്ദേഹം വളരെ മനുഷ്യൻ പാലിക്കേണ്ട കാര്യങ്ങളായി അദ്ദേഹത്തിന് തോന്നിയതുമില്ല. അദ്ദേഹം ലണ്ടനിലെത്തി. അമ്മ വിശ്വസിച്ചതുപോലെ വഴിതെറ്റാനുള്ള സന്ദർഭങ്ങളെല്ലാം ഉണ്ടായി. പക്ഷേ ലണ്ടനിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ഇതിഹാസങ്ങളുടെയും ചിന്തകളുടെയും ചില വാതിലുകൾ തുറന്ന് അകത്തൊന്ന് കടക്കാൻ കഴിഞ്ഞത്. അകത്ത് കടന്നു എന്ന് വെച്ചാൽ മുങ്ങിത്താന്നതൊന്നുമില്ല, പക്ഷേ മുഖം കഴുകാനുള്ള വെളിച്ചം ഇന്ത്യൻ ദർശനങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് അവിടെ വെച്ചാണ്. ഇടയ്ക്ക് അദ്ദേഹം സംസ്കൃതമൊക്കെ പഠിക്കാൻ ഇന്ത്യയിൽ പഠിച്ചെങ്കിലും സംസ്കൃതമൊന്നും അദ്ദേഹത്തിന് വേണ്ടത്ര അറിവില്ലായിരുന്നു, ഇംഗ്ലീഷിൽ സാമാന്യം അറിവുണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിലുള്ള ഭഗവത്ഗീതയാണ് അദ്ദേഹം ആദ്യം വായിക്കുന്നത്, ആർണോൾഡ് എഴുതിയ ഇംഗ്ലീഷിലുള്ള ഭഗവത്ഗീത. അപ്പോഴാണ് ഈ ഭഗവത്ഗീത ഗുജറാത്തുകാരനായ ഈ സുദാമാപുരിയിൽ ജീവിച്ച കൃഷ്ണനിലൂടെ വ്യാസൻ പറഞ്ഞ ഭഗവത്ഗീതയെക്കുറിച്ച് അദ്ദേഹം അതിനു മുമ്പ് വലുതായിട്ട് അറിഞ്ഞിരുന്നില്ല. പക്ഷേ അതിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത് ഇതിൽ ചിലതുണ്ടെന്ന്, ഇതിൽ സ്വീകരിക്കാവുന്ന ചിന്തയുടെ ചില വെളിച്ചങ്ങളുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. ഈ ബുദ്ധനെക്കുറിച്ചുള്ള ലൈറ്റ് ഓഫ് ഏഷ്യ, അതും അർണോളാണ് എഴുതിയത്, അതും ഇംഗ്ലീഷിലാണ്, അതും അവിടെ വെച്ചാണ് വായിക്കുന്നത്. അദ്ദേഹം ആനി ബെസൻ്റെ തിയോസഫിക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെടുന്നത്, ഈ യൂറോപ്പിന് അന്നൊരു പ്രശ്നമുണ്ടായിരുന്നു, അത് ഈ മഹാത്മാഗാന്ധി ജനിക്കുന്നതിന് 10 വർഷം മുമ്പാണ്. ഈ പരിണാമ സിദ്ധാന്തവും അത് മുൻവച്ച യുക്തിബോധവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദൈവനിഷേധ സംസ്കാരവും അതിൻ്റെ പ്രചരണവുമൊക്കെ യൂറോപ്പ് നിറയുകയും യൂറോപ്പിൽ മതം പിറകോട്ട് പോവുകയും യൂറോപ്പിലെ മിഷണറിമാരും മറ്റുള്ളവരും മതം പ്രചരിപ്പിക്കാൻ ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും ധാരാളമായി പോവുകയും ചെയ്ത ഒരു കാലമാണ് ആ കാലം. ആ കാര്യത്തിൽ ആദ്യം ഈ വഴിയിൽ സഞ്ചരിച്ച ഒരാളാണ് ആനി ബെസൻ്റ്. പക്ഷേ പിന്നെ അവർ മാറി, അവർ സൃഷ്ടിച്ചാണ് ഈ തിയോസഫിക്കൽ സൊസൈറ്റി, അതിനോടും ഗാന്ധി സഹകരിച്ചു, മറ്റ് ചില മത നേതാക്കന്മാരെയും കണ്ടുമുട്ടി, അവിടുത്തെ ഇന്ത്യക്കാരുമായി സഹകരിച്ചു, അതിലൊരുപാട് പേർ ദൈവവിശ്വാസികളും ഈ ചിന്തകൾ പങ്കുവയ്ക്കുന്നവരുമൊക്കെ ആയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഗുണമായി. പക്ഷേ അപ്പോൾ മഹാത്മാഗാന്ധി ഇന്നത്തെ
നമ്മൾ കാണുന്ന മഹാത്മാഗാന്ധിയൊന്നുമല്ല, സാമാന്യം പിന്നെ ശുദ്ധ വെജിറ്റേറിയൻ ആണെങ്കിലും നന്നായി ആഹാരം കഴിക്കുന്ന സാമാന്യം ചിലവെല്ലാം നടത്തുന്ന ചേട്ടനെ അയച്ചു കൊടുക്കുന്ന പടമാണ്. പക്ഷെ പിന്നെ പിന്നെ അദ്ദേഹത്തിന് തോന്നുകയാണ് ഇങ്ങനെ ചിലവഴിക്കുന്നത് ശരിയല്ല, ഇങ്ങനെ വലിയ തരത്തിൽ ചിലവഴിച്ച് ജീവിക്കാനുള്ള സാധ്യത എനിക്കില്ല, കാരണം ഞാൻ അധ്വാനിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ചെറിയ തരത്തിലേക്ക് ചിലവ് ചുരുക്കി സസ്യാഹാരം കഴിച്ച് അതിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ച് അദ്ദേഹത്തിൻ്റേതായ അഭിപ്രായങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ പിന്നെ പോർട്സ്മൗത്തിൽ അദ്ദേഹം ഒരു രണ്ട് ദിവസത്തെ ഒരു ചടങ്ങിന് പോകുമ്പോൾ അത്യാവശ്യം അതൊരു തുറമുഖ നഗരമായതുകൊണ്ട് അവിടെ വേശ്യകളെന്ന് പറയാൻ പറ്റുകയില്ല, പക്ഷേ ചില മോശം സ്വഭാവമുള്ള സ്ത്രീകൾ താമസിക്കുന്ന തെരുവിലെ ഒരു അങ്ങനെയുള്ളിടത്താണ് അദ്ദേഹം കഴിഞ്ഞത്. അവിടെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ചീട്ടുകളി സമയത്ത് അവരുമായി ബന്ധപ്പെടാനൊക്കെ ശ്രമം നടത്തുന്നെങ്കിലും അദ്ദേഹം വിശ്വസിക്കുന്നത് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അദ്ദേഹത്തെ ദൈവം രക്ഷിച്ചുവെന്നാണ്, രാമൻ രക്ഷിച്ചുവെന്നാണ്. അദ്ദേഹം അവിടെയൊക്കെ പോയി അവസാനം തിരിച്ചു വരുമ്പോഴും അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഒരു കാരണവശാലും നഷ്ടപ്പെടാതെ അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തുകയാണ്. തിരിച്ച് നാട്ടിലെത്തി അദ്ദേഹം ജീവിതം ആരംഭിക്കുന്നത്, അദ്ദേഹം അതിനിടയ്ക്ക് ലാറ്റിൻ പഠിക്കുന്നുണ്ട്, പിന്നെ നിയമം പഠിച്ച് പാസ്സാകുന്നുണ്ട്, അദ്ദേഹം മറ്റു ഭാഷകളുമായി ബന്ധപ്പെട്ട് ചിലത് സംഭരിക്കുന്നുണ്ട്, അദ്ദേഹം പാരീസ് കാണുന്നുണ്ട്, അവിടുത്തെ ഒരു പ്രദർശനത്തിൽ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ലോകത്തെ ഒട്ടൊക്കെ പരിചയപ്പെട്ടാണ് കുറച്ചുകൂടി വളർന്ന ലോകത്തെ ചെറിയ തരത്തിൽ തിരിച്ചറിഞ്ഞ, അവിടെ വച്ച് ഇന്ത്യയുടെ ദർശനങ്ങളും ഇന്ത്യയുടെ ചിന്തകളും കുറച്ചൊക്കെ മനസ്സിലാക്കിയ ഒരാളായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് അദ്ദേഹം വക്കീലായി പ്രാക്ടീസ് ആരംഭിക്കാൻ ചേട്ടൻ്റെ നിർബന്ധപ്രകാരം അന്ന് ഫിറോസ് ഷാ മേത്തയും തൈബ് ജിയും ഒക്കെ ഇന്ത്യയിലെ ലോകപ്രശസ്തം, അപ്പോൾ അവരുടെയൊക്കെ സഹായം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ശുപാർശയോടുകൂടി ചെറിയ തരത്തിൽ ബോംബെ നഗരത്തിലാണെങ്കിൽ ബോംബെ ഹൈക്കോടതിയിൽ സാമാന്യം പേരെടുത്ത ഒരു വക്കീലാവാമെന്നുള്ള മോഹത്തിലാണ് അദ്ദേഹം ബോംബെയിൽ താമസിക്കുന്നത്. അവിടം തൊട്ടാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം ആരംഭിക്കുന്നത്. താൻ ആരാണെന്ന് അദ്ദേഹം ഒരുപക്ഷെ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നത് അപ്പോഴാണ്. അദ്ദേഹം താമസിക്കുന്നിടത്തുനിന്ന് 8 കിലോമീറ്റർ നടന്നു വേണം ഹൈക്കോടതിയിൽ പോകാൻ. ഹൈക്കോടതിയിൽ അദ്ദേഹം എത്തുമ്പം വലിയ വക്കീലന്മാരൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കേസ് വാദിക്കാൻ കിട്ടിയത്, അദ്ദേഹം വാദിക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റിയില്ല, അദ്ദേഹം ബോധക്കേട് വന്നിരുന്നു പോയി. അപ്പോഴദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് സാധാരണ വക്കീലന്മാരെ പോലെ കക്ഷിയെ ജയിപ്പിക്കാൻ വേണ്ടി കള്ളം പറയാൻ പറ്റുകയില്ല, ചുണ്ട് വിറച്ചു പോവും, മനസ്സിനകത്ത് മറ്റെല്ലാം വേണമെങ്കിലും ഹൃദയത്തിൽ ഉൾക്കൊള്ളാം, പക്ഷെ കള്ളം പറ്റുകയില്ല. അപ്പോൾ കള്ളം പറ്റാത്ത ഒരാളിന് വലിയ വക്കീലാവാൻ പറ്റുകയില്ല. പക്ഷേ അദ്ദേഹം കോടതിയിലേക്ക് 6 മാസം പോയത് 8 കിലോമീറ്റർ നടന്നാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, വലിയ കേസ് വിസ്താരമൊക്കെ ചില വക്കീലന്മാർ നടക്കുന്ന സമയത്ത് ഞാനിരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. എനിക്ക് നാണക്കേട് തോന്നാത്തത് മറ്റ് പല വക്കീലന്മാരും ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു. അപ്പം ഉറങ്ങുന്നതൊരു മോശം കാര്യമല്ലാത്തതുകൊണ്ട് ഇത് മറ്റുള്ളവരും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നാണക്കേട് തോന്നിയില്ല, പക്ഷേ എനിക്ക് തോന്നിയത് എനിക്ക് ഈ പണി പറ്റുകയല്ല എന്നാണ്. അദ്ദേഹം നഗരത്തിലൂടെ 8 കിലോമീറ്റർ അങ്ങോട്ടും 8 കിലോമീറ്റർ ഇങ്ങോട്ടും താമസിക്കുന്നിടത്തേക്ക് നടക്കുമായിരുന്നു. ജീവിതാവസാനം വരെ അദ്ദേഹം കാത്തു സൂക്ഷിച്ച ഒരു കാര്യം നടക്കുക എന്നതാണ്. നമ്മൾ പലരും നടക്കുന്നത് രാവിലെ ആരോഗ്യത്തിന് വേണ്ടി നടക്കുകയാണ്. അദ്ദേഹത്തിന് നടന്നത് കൊണ്ട് ആരോഗ്യം കിട്ടി. അദ്ദേഹം നടന്നത് ആരോഗ്യത്തിന് വേണ്ടിയല്ല, പൈസ ലാഭിക്കാനും നാട് കാണാനും ഒക്കെ വേണ്ടിയാണ്. അദ്ദേഹം അധികം കാറുകളിൽ ആദ്യകാലത്ത് സഞ്ചരിക്കാത്ത ആളാണ്. അദ്ദേഹം നടക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ നടന്നു പോകുന്ന ഒരാളെ നടക്കുന്ന ഒരാളെ കാണുമ്പോൾ രണ്ടുപേർ തമ്മിൽ ചിരിക്കുമ്പോൾ ഒരാശയം കൈമാറുന്നുണ്ട്, രണ്ടുപേർ തമ്മിൽ കാണുമ്പോൾ ഒരു മുഖം കൈമാറുന്നുണ്ട്. നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഇത് സാധ്യമല്ല, നമ്മൾ കാറിൽ പോകുമ്പോൾ ഇത് സാധ്യമല്ല, നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ പിന്നെ സാധ്യമേ അല്ല, പക്ഷെ നടന്നു പോകുമ്പോൾ ഇത് സാധ്യമാണ്.
അതുകൊണ്ട് ഗ്രാമങ്ങളിൽ മനുഷ്യൻ നടന്നു പോകുമ്പോൾ, ഗ്രാമങ്ങളിൽ നടന്നു പോകുന്ന ഒരു ശീലമാണ്, നമ്മൾ മരം കണ്ടുപോവുകയാണ്, നമ്മൾ പുഴ കണ്ടുപോവുകയാണ്, നമ്മൾ വയൽ കണ്ടുപോവുകയാണ്. കണ്ടുപോകുന്ന ഒരു മനുഷ്യൻ നടന്നു പോവുകയാണെങ്കിൽ കണ്ടുപോകുന്നതിൽ ചിലത് മനസ്സിൽ കൊണ്ടുപോകും. നഗരത്തിൽ പ്രകടനങ്ങളേ ഉള്ളൂ. നഗരത്തിൽ നടക്കുമ്പോഴും കാണാൻ പറ്റുകയല്ല, നഗരത്തിൽ പ്രകടനങ്ങൾ മാത്രമേ ഉള്ളൂ. ഗ്രാമത്തിൽ നിങ്ങൾക്ക് കണ്ടുപോകാൻ ഒരുപാടുണ്ട്. നഗരത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ ചിലതുണ്ടാവും, പക്ഷേ അതിന് വിലയല്ലാതെ മൂല്യമുണ്ടാവില്ല. പക്ഷേ ഗ്രാമത്തിൽ നിങ്ങൾക്ക് മൂല്യമുള്ള ഒരുപാട് വില കൊടുക്കാതെ വാങ്ങി സൂക്ഷിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവിടെ ഒരിടമുണ്ടാവും. അതുകൊണ്ട് നടന്ന ഗാന്ധി നടക്കാത്ത രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായത്, അദ്ദേഹം നടന്ന് കണ്ടതെല്ലാം മനസ്സിൽ രാജ്യത്തിനും ലോകത്തിനും വേണ്ടി കൊണ്ടുപോയി. അതിൻ്റെ ആദ്യ ഇന്നിങ്സ് അദ്ദേഹം നടപ്പാക്കിയത്, അദ്ദേഹം വക്കീലായി തോറ്റുപോയെങ്കിലും ലോകത്തിലെ ജനങ്ങളുടെ വക്കീലാകാൻ വേണ്ടി ഒരു രക്ഷപ്പെടൽ എന്ന തരത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് ദക്ഷിണാഫ്രിക്കയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട മേമൻ കുടുംബത്തിൻ്റെ ഒരു കേസിൽ അവിടെ വാദിക്കുന്ന വക്കീലന്മാരെ സഹായിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിനൊരു ക്ഷണം കിട്ടി. അങ്ങനെയാണ് ദക്ഷിണാഫ്രിക്കയിൽ പോകുന്നത്. അവിടെയാണ് സത്യത്തിൽ മഹാത്മാഗാന്ധിയുടെ മാനവീയമായ സമര മുഖങ്ങളുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. സത്യത്തിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോയിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ഇന്ത്യക്ക് കിട്ടുമായിരുന്നോ എന്നത് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സമരത്തിൻ്റെ ആദ്യ ഇന്നിങ്സ് സമ്പൂർണമായി ജയിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇന്ത്യയിൽ വന്നുള്ള ഇന്നിങ്സിൽ അദ്ദേഹം ജയിച്ചോ തോറ്റോ എന്നത് ചരിത്രത്തിൽ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷ്മമായി പഠിക്കേണ്ട കാര്യമാണ്. ദക്ഷിണാഫ്രിക്കയിലുള്ളത്ര നന്മയാർന്ന വേദന അനുഭവിക്കുന്ന മനുഷ്യരെ അല്ല അദ്ദേഹത്തിന് ഇന്ത്യയിൽ കിട്ടിയത്. അത് വേറൊരു പ്രശ്നമാണ്, നാളെയും മറ്റന്നാളും ഞാൻ പറയുന്ന വിഷയത്തിൽ അത് വരും. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെത്തി. അദ്ദേഹം നെറ്റാളിൽ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അത് വേറൊരു വിഷയമായതുകൊണ്ട് ഇന്ന് ഞാനത് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് തൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ ചാതുർവർണ്ണിത്വ സത്യത്തിൽ ഗാന്ധിക്കും മനസ്സിലായിരുന്നില്ല. അദ്ദേഹം വിശ്വാസമനുസരിച്ച് ഇന്ത്യയിലെ ചാതുർവർണ്ണയത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലെ ആളായിരുന്നു, വൈശ്യനായിരുന്നു. വൈശ്യരുടെ കൂട്ടത്തിലെ ഒരു പ്രത്യേക വിഭാഗമാണ് ഈ പലവഞ്ചനം നടക്കുന്ന ആൾക്കാർ. ആ പലവഞ്ചന കച്ചവടം നടക്കുന്ന കൂട്ടത്തിലെ ഒരാളാണ് ഈ ഗാന്ധി കുടുംബത്തിൽപ്പെട്ടത്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല വന്നത്, പക്ഷേ അവർ സ്വാഭാവികമായി അങ്ങനെ അറിയപ്പെട്ടവരാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് വേണ്ടത്ര ഇന്ത്യയിലെ ഈ ചാതുർവർണ്ണയത്തിൻ്റെ വിഷമങ്ങളും അതിൽപ്പെട്ട മനുഷ്യൻ്റെ ദുഃഖങ്ങളും അദ്ദേഹത്തിന് വേണ്ടത്ര മനസ്സിലായില്ല. പക്ഷേ ദക്ഷിണാഫ്രിക്കയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇംഗ്ലണ്ടിലെ വെള്ളക്കാരല്ല ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർ. ഇംഗ്ലണ്ടിലെ സ്വന്തം രാജ്യത്തിലെ ഇംഗ്ലീഷുകാർ മാന്യന്മാരും ഇടപെടാനറിയാവുന്നവരും മനുഷ്യ സംസ്കാരമുള്ളവരുമാണ്. പക്ഷേ ദക്ഷിണാഫ്രിക്കയിലും ഇന്ത്യയിലും അവരങ്ങനെയല്ല. അത് സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ ക്രൂരതകൾ മനസ്സിലേറ്റുവാങ്ങിയ ഇംഗ്ലീഷുകാരാണ്. അത് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അത് അവസാനം പറഞ്ഞു, ഇംഗ്ലീഷുകാരോട് എനിക്ക് വിരോധമില്ല, പക്ഷേ സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ ഇംഗ്ലീഷുകാരോട് എനിക്ക് വിരോധമുണ്ട്, അവരെൻ്റെ ശത്രുക്കളാണ്. അദ്ദേഹം അവിടെ ചെന്നപ്പോഴാണ് ഈ വെള്ളക്കാരും കറുത്തവരും ഇന്ത്യക്കാരും ഖനികളിൽ ജോലി ചെയ്യുന്ന തമിഴരും ഗുജറാത്തികളും ഒക്കെ ആയ മനുഷ്യൻ അനുഭവിക്കുന്ന വ്യസനങ്ങൾ ഈ കേസ് വാദിക്കാൻ പോയ അദ്ദേഹത്തിന് തോന്നി. ഒരു കുടുംബത്തിൻ്റെ കേസല്ല വാദിക്കേണ്ടത്, വാദിക്കേണ്ടത് ഈ നാട്ടിലെ വേദന അനുഭവിക്കാവുന്ന വെള്ളക്കാരല്ലാത്ത എല്ലാവരുടെയും കേസാണ്. അദ്ദേഹം അങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ നേതാവാവുകയാണ്. ഈ കേസ് പോയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ അദ്ദേഹം പിന്തുടർന്ന ഒരു കാര്യം, ഈ മേമം കുടുംബത്തിലെ കേസിൽപ്പെട്ട രണ്ടുപേരുടെ കാര്യത്തിലെ പണമാണ് പ്രശ്നം. അതൊരു 40,000 pounds. അത് ഇങ്ങോട്ട് കിട്ടാനുള്ള ഒരു കേസിൽ വാദിക്കുന്ന വക്കീലിനെ സഹായിക്കാൻ, അതിൽ
അതിൻ്റെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സംവിധാനത്തിലൊക്കെ സഹായിക്കാനാണ് ഗാന്ധി പോകുന്നത്. അതിന് അദ്ദേഹത്തിന് പൈസയും കൊടുക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇവർ തമ്മിൽ വേറെ തർക്കമില്ല. ഈ കേസിൽപ്പെട്ട രണ്ട് കുടുംബങ്ങളും മുസ്ലിങ്ങളാണ്, രണ്ടുപേരും ബന്ധുക്കളാണ്, രണ്ടുപേരും പടച്ചോനെ ആരാധിക്കുന്നവരാണ്, രണ്ടുപേരും നിസ്കരിക്കുന്നവരാണ്, രണ്ടുപേരും ഒരേ തരത്തിൽ ഒരേ സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ രണ്ടുപേർക്കിടയിലുള്ള തർക്കം ഒന്നേ ഉള്ളൂ, അത് പണമാണ്. അവിടെയാണ് ഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഒരു ഘടകമേയുള്ളൂ, അതൊന്നുകിൽ അധികാരമാണ്, ഇല്ലെങ്കിൽ പണമാണ്, ഇല്ലെങ്കിൽ വേറൊരു സമ്പത്താണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ അദ്ദേഹം കൊണ്ടു നടന്നു. നമ്മൾ രണ്ടുപേരെ ഭിന്നിപ്പിക്കുന്നത് വേറൊന്നുമല്ല, രണ്ട് ഹിന്ദുക്കളോ രണ്ട് മുസ്ലിങ്ങളോ രണ്ട് ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ രണ്ട് കച്ചവടക്കാരോ, അവരെ ഭിന്നിപ്പിക്കുന്നത് മതമല്ല. മതം ഭിന്നിപ്പിക്കുന്നു എന്ന് പറയുന്നത് വേറൊരു താല്പര്യത്തിൻ്റെ പുറത്തായിരിക്കും. അതുകൊണ്ട് വിശ്വാസിയായ ഈ രണ്ട് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു ഘടകം പണമാണ്. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞ് വിധിയൊക്കെ അനുകൂലമായി കിട്ടുമ്പോഴും അവരെ അദ്ദേഹം അവസാനം യോജിപ്പിക്കുകയാണ്. പുറത്തു വെച്ച് രണ്ടുപേരെയും തമ്മിൽ സുഹൃത്തുക്കളാക്കി, ഒരാൾ ഗഡുക്കളാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഗാന്ധി എത്തുകയാണ്. അവിടെയാണ് ഗാന്ധി, നിയമം കോടതിയിലുണ്ടെങ്കിലും നിയമം മൂലം രണ്ടുപേരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റുകയില്ല. പക്ഷേ അവരുടെ രണ്ടുപേരുടെ മനസ്സിലും സ്നേഹത്തിൻ്റെ ചില അംശങ്ങളുണ്ട്. അത് വർദ്ധിപ്പിച്ചടുപ്പിച്ചാൽ കോടതിക്ക് പുറത്തു വെച്ച് തന്നെ മനുഷ്യൻ്റെ ഭിന്നിപ്പ് അവസാനിപ്പിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് തരത്തിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. അവസാനം വിജയിക്കാതെ പോയത് ഇന്ത്യയിലെ വർഗീയതയ്ക്ക് മുമ്പിലാണ്. അത് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ, അവിടെ അദ്ദേഹത്തോട് എനിക്ക് ബന്ധിപ്പിച്ച് ഒരു ഇന്ത്യയിൽ പറയുന്ന ഒരു കവിയുടെ കഥ ഒരു മിത്താണ്, എന്നാലും പറയേണ്ടതുണ്ട്. അത് ഈ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു കവി ഇന്ത്യയിലുണ്ട്, ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ശ്രീകൃഷ്ണ വിലാസം എന്ന് പറയുന്ന മഹത്തായ കാവ്യം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഈ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്, അദ്ദേഹം ഒരു തെറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് സുകുമാരൻ എന്നുകൂടി പേരുണ്ടായിരുന്നു. സുകുമാരൻ എന്ന് പറഞ്ഞാൽ നല്ല സുമുഖൻ എന്ന അർത്ഥത്തിലാണ്. പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ സുമുഖൻ എന്ന അർത്ഥം വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരുണ്ടായിരിക്കുമ്പം മറ്റുള്ളവർക്കെല്ലാം പല തവണ പറഞ്ഞു കൊടുക്കും, പക്ഷേ പ്രഭാകരൻ ഒറ്റത്തവണയെ പറഞ്ഞു കൊടുക്കും. ഒറ്റത്തവണ പറഞ്ഞു കൊടുത്ത് പ്രഭാകരൻ പഠിച്ചില്ലെങ്കിൽ ഗുരു നന്നായി തല്ലും, ഒരുപാട് ചീത്ത വിളിക്കും, ചിലപ്പം അത്താഴം കൊടുക്കാതിരിക്കും. അന്ന് ഈ ഗുരുക്കന്മാരുടെ വീട്ടിൽ തന്നെയാണ് ശിഷ്യന്മാർ താമസിച്ച് പഠിക്കുന്നത്, ജോലി ചെയ്ത് പഠിക്കുകയാണ്. അപ്പം പ്രഭാകരൻ ഇത് സഹിക്കാൻ പറ്റാതാവും. കാരണം പ്രഭാകരൻ ആലോചിക്കും, താനാണ് ഏറ്റവും നന്നായി പഠിക്കുന്നത്, താനാണ് ഒറ്റത്തവണ കേട്ടാൽ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കുന്നത്, അത് വ്യാഖ്യാനിക്കാൻ വളരെ വലിയ തരത്തിൽ കഴിയുന്നത്, എന്നാലും ഗുരു തല്ലുന്നത് തന്നെയാണ്, ചീത്ത വിളിക്കുന്നത് തന്നെയാണ്, ദേഷ്യപ്പെടുന്നത് തന്നോടാണ്. അപ്പോൾ ഒരു ദിവസം ഈ പ്രഭാകരനെ ഈ ഗുരു വല്ലാതെ തല്ലി, വലിയ ഒരു കമ്പ് കൊണ്ട് തല്ലി, അയാളുടെ തുടയൊക്കെ പൊട്ടി, കൈയെല്ലാം ചോര വന്നു. പ്രഭാകരന് തോന്നി ഇനി ഇത് സഹിക്കാൻ പറ്റുകയില്ല, തന്നെ തല്ലേണ്ട ഒരു കാര്യവുമില്ല, കാരണം ഈ കൂട്ടത്തിലെ ഏറ്റവും മിടുക്കനായ കുട്ടി താനാണ്. മാത്രമല്ല, താൻ പ്രായമായി വരികയാണ്, തനിക്ക് ഈ ഗുരു പറഞ്ഞു തന്നതെല്ലാം ഞാൻ ഗുരുവിനേക്കാൾ കൂടുതൽ താൻ പഠിച്ച് അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, മനോഹരമായി താൻ വ്യാഖ്യാനിക്കുന്നുണ്ട്, എന്നാലും തന്നെ ഇങ്ങനെ തല്ലുകയാണ്, ഇനി ഇത് സഹിക്കാൻ പറ്റുകയില്ല. അപ്പോൾ പ്രഭാകരൻ തീരുമാനിക്കുന്നത് ഗുരുവിനെ കൊല്ലണമെന്നാണ്. അപ്പം പ്രഭാകരൻ ഒരു വലിയ കല്ലുമായി ഈ ഗുരു താമസിക്കുന്ന മുറിയുടെ പത്തായത്തിനല്ല തട്ടും പുറത്ത് കയറി ഈ വലിയ കല്ലുമായി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഗുരു ഉറങ്ങുന്ന
കട്ടിലിൻ്റെ മുകളിൽ തന്നെ കൃത്യമായി കല്ലുമായിട്ടിരുന്ന് അതിൻ്റെ ഒരു പാളി ഇറക്കി ഉറങ്ങുന്ന സമയത്ത് ഗുരുവിൻ്റെ നെഞ്ചിൽ ഈ കല്ലിട്ട് വധിക്കാനായി. കാരണം പ്രഭാകരൻ്റെ ന്യായമുണ്ട്, അത്രയേറെ തന്നെ തല്ലുന്നുണ്ട്. അപ്പം ഈ പ്രഭാകരനെ കാണാതെ ഉച്ചയ്ക്ക് ശേഷം അയാളെ കണ്ടില്ല, ഗുരു അന്ന് അത്താഴം കഴിച്ചില്ല. അപ്പം ഭാര്യ ഗുരുവിനോട് ചോദിച്ചു, എന്താ അത്താഴം കഴിക്കാത്ത? അതെനിക്ക് വേണ്ടെന്ന്. അപ്പം ഗുരു ചെന്ന് കിടന്ന് ഭാര്യയുടെ അടുത്ത് ചെന്ന്, എന്താണ് മുഖത്തൊരു വിഷമം? അപ്പം ഈ ഗുരു പറയുന്നുണ്ട്, എനിക്ക് മകനേക്കാൾ ഇഷ്ടം പ്രഭാകരനാണ്, പക്ഷേ അവനെ ഞാൻ ഇന്ന് തല്ലിയത് അവനൊരു പക്ഷേ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഭാര്യ ചോദിക്കുന്നുണ്ട്, ഞാനും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മിടുക്കനായ കുട്ടി ആ കുട്ടിയാണ്, ആ കുട്ടിയെ എന്തിനാണ് നിങ്ങളിങ്ങനെ തല്ലുന്നത്? അപ്പം ഗുരു പറയുന്നത്, അവനെ ഞാൻ സ്നേഹത്തോടെ തലോടിയാൽ, അവനെ കുറ്റം പറയാതിരുന്നാൽ, അവനവൻ്റെ ബുദ്ധി മുഴുവൻ പ്രകാശനം ചെയ്യാതിരിക്കും, അവൻ്റെ പ്രതിഭയെ മുഴുവൻ അവൻ അധ്വാനിച്ച് വലിയയാളാകാനുള്ള ഒരുപക്ഷെ അലസതയുണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് അവനെ തല്ലുന്നത് അവനെൻ്റെ മകനേക്കാൾ എനിക്കിഷ്ടമായതുകൊണ്ടാണ്. അവൻ്റെ പ്രതിഭ ഒട്ടും തളരാൻ പാടില്ല, അവൻ്റെ ബുദ്ധി കൂമ്പടഞ്ഞു പോകാൻ പാടില്ല, അവൻ ലോകപ്രശസ്തനാവണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാളെ ഞാൻ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ തലോടിയൊക്കെ വളർത്തിയാൽ അവൻ അലസനായിപ്പോകും. അതുകൊണ്ട് അവൻ ആ അലസത വരാൻ പാടില്ല, പിന്നെയും പിന്നെയും പോരാ പോരാ എന്നവന് തോന്നണം, അങ്ങനെ ഒരു വിദ്യാർത്ഥിയാവും, അവൻ അങ്ങനെ ആവണം. അതിനാണ് ഞാൻ അവനെ ഇങ്ങനെ തല്ലുന്നത്. ഇത് പ്രഭാകരൻ കേൾക്കുകയാണ്. പ്രഭാകരൻ കേട്ടിട്ട് പ്രഭാകരൻ ഈ കല്ലവിടെ വെച്ച് പതുക്കെ താഴെ വന്ന് ഈ ഗുരുവിൻ്റെ ഇരുട്ടത്ത് ഗുരുവിൻ്റെ കാലിൽ തൊട്ട് അയാളുടെ കണ്ണുനീർ ഗുരുവിൻ്റെ കാലിലിങ്ങനെ വീഴുന്നത് കണ്ട് ഗുരു ഉണന്ന് വിളക്ക് തെളിച്ച് നോക്കുമ്പോൾ പ്രഭാകരനാണ്. അപ്പോൾ ഗുരുവിന് സന്തോഷമായി, പ്രഭാകരൻ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രഭാകരൻ പറയുന്നത്, എനിക്കൊരു തെറ്റ് പറ്റിയെന്നാണ്, ഞാൻ അങ്ങയെ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങയെ ഇന്ന് വധിക്കാൻ വേണ്ടി ഒരു കല്ലുമായി തട്ടുംപുറത്ത് കയറി ആ കല്ലവിടെ ഇരിക്കുകയാണ്. അവിടെ അങ്ങനെ ഉറങ്ങാതിരുന്നപ്പോഴാണ് അങ്ങത് പറഞ്ഞത് ഞാൻ കേട്ടത്. അതുകൊണ്ട് എനിക്കൊരുപാട് പശ്ചാത്താപമുണ്ട്, പക്ഷേ ഈ ഗുരുവിനെ വധിക്കാൻ തീരുമാനിച്ച എൻ്റെ ചിന്ത ഒരു പാപമാണ്, ആ പാപം തീരാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, പശ്ചാത്താപമാണ് ഏറ്റവും വലിയ ശിക്ഷ, നീ പശ്ചാത്തപിച്ചു, നീ പശ്ചാത്തപിച്ചത് വഴി തീർച്ചയായിട്ടും നിൻ്റെ ശിക്ഷ നീ തന്നെ അനുഭവിച്ചു, എനിക്ക് നിന്നോടൊരു പരാതിയുമില്ല. അപ്പോൾ പ്രഭാകരൻ പറഞ്ഞു, അതല്ല, ഇതൊരു ശിക്ഷ വേണ്ട കുറ്റമാണ്, ആ ശിക്ഷ വേണ്ട കുറ്റമാണെങ്കിൽ അതിൻ്റെ പരിഹാരം അങ്ങ് പറയണം. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ബ്രാഹ്മണ സഭ കൂടുമ്പോൾ അവിടെ ചെന്ന് നീ ഈ പാപത്തിനെന്താണ് പ്രായച്ചിത്തമെന്ന് ചോദിക്കുക, അവർ പറയുന്നതെന്തോ അത് ചെയ്യുക. അപ്പോൾ പ്രഭാകരൻ പിറ്റേന്ന് രാവിലെ കുളിച്ച് ശുദ്ധി വരുത്തി ഒറ്റമുണ്ടെടുത്ത് ഈ ബ്രാഹ്മണസഭയിൽ ചെന്ന്, ഇങ്ങനെയൊരു തെറ്റ് ഞാൻ ചെയ്തു, അതിനെന്താണ് ശിക്ഷ എന്ന് നിങ്ങൾ പറയണമെന്ന്. അപ്പോൾ ആ ബ്രാഹ്മണസഭയിലുള്ളവരെല്ലാം കൂടെ ആലോചിച്ച് പറഞ്ഞത്, ഇതിനൊറ്റ ശിക്ഷയേ ഉള്ളൂ, ആ ശിക്ഷ ഗുരു നിന്ദയ്ക്ക്, പ്രത്യേകിച്ച് ഗുരുവിനെ വധിക്കാൻ ആലോചിച്ചതിൻ്റെ ശിക്ഷ നീ ഉമിത്തീ കൂട്ടി അതിൻ്റെ നടുക്ക് നിന്ന് താഴത്തീ കൊളുത്തി എരിഞ്ഞു തീരണം. പ്രഭാകരൻ ഉമിത്തീ പലയിടത്തു നിന്നും കൊണ്ടുവന്ന് തൻ്റെ ചുറ്റിലും കൂട്ടി അവസാനം കഴുത്തോളം അത് നിറച്ച് താഴത്തീ കൊളുത്തി ഇങ്ങനെ നീറുനീറി നിൽക്കുമ്പോൾ തൻ്റെ പ്രതിഭ നാളെ പാഴായിപ്പോകരുതല്ലോ എന്ന് കരുതി അദ്ദേഹം അങ്ങനെ തീയിലെരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പറഞ്ഞ കവിതയാണ് ശ്രീകൃഷ്ണവിലാസം. ചിലർ പറയുന്നത് ഇന്ത്യയിലെ ലക്ഷണമൊത്തെ ഒരു കവിതയാണത്. ആ കവിത തനിക്ക് ഒരു മരണക്കുറിപ്പ് പോലാണ്,
കാരണം പിന്നെ അയാൾക്ക് ആഗ്രഹമില്ല. അയാൾ പറയുന്നത് അയാൾക്ക് വേണ്ടിയല്ല, അയാളുടെ പ്രതിഭ അയാൾ ലോകത്തിന് വേണ്ടി പറയുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് അയാൾക്ക് സ്വാർത്ഥതയില്ല. അയാൾക്കൊരു ബഹുമതിയോ നോബൽ സമ്മാനമോ, അന്ന് നോബൽ സമ്മാനമൊന്നും ഇല്ല, എന്നാലും വേണമെന്നില്ല. അയാൾക്ക് രാജാവിൽ നിന്ന് പട്ടും വളയും കിട്ടണമെന്നില്ല. പക്ഷേ അയാളുടെ ഉള്ളിലുള്ള ലോകത്തോട് പറയാനുള്ളത് അയാൾക്ക് എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പറഞ്ഞേ പറ്റൂ. അങ്ങനെ ആ കവിത പറഞ്ഞു തീരുന്നതിന് മുമ്പ് കഴുത്തിലേക്ക് എരിഞ്ഞ് ഉമിത്തി എത്തി. എത്തിയത് കൊണ്ട് അയാൾക്ക് ആ കവിത പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിൻ്റെ അവസാനം എത്തുമ്പോൾ അയാൾ ഈ വരി പറയുമ്പോഴാണ് അയാളുടെ ശബ്ദം തീ എടുത്തു പോകുന്നത്. ആ വരി ഇതാണ്, പശ്യപ്രിയ കൊങ്കണ എന്നാണ്. പക്ഷേ അത് പൂർത്തിയായില്ല. അപ്പോൾ അത് പൂർത്തിയാകാത്തത് കൊണ്ട് ആ കാലത്ത് കാളിദാസൻ ജീവിച്ചിരുന്നു എന്നാണ്. അപ്പോൾ കാളിദാസൻ ഇതൊന്ന് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. കാരണം കാളിദാസൻ അക്കാലത്തും ഇക്കാലത്തും എല്ലാം ജീവിച്ചിരുന്ന കവികളുടെ രാജാവായ കവിയാണ്. അത്ര പ്രതിഭാസമ്പന്നനായ ഒരു കവിയില്ല. അതുകൊണ്ട് കാളിദാസൻ അതിനൊരു വാക്ക് കൂട്ടിച്ചേർത്തു, അത് ഭൂമിഭാഗാൻ എന്നാണ്. അപ്പോഴൊരു അശരീരി കേട്ടെന്നാണ്, സ്വർണ്ണ നൂലിനോട് വാഴ നാര് ചേർത്ത് വൃത്തികേടാക്കരുത്. അപ്പോഴാണ് കാളിദാസനും, കാളിദാസൻ മഹാപ്രതിഭയാണെങ്കിലും അതിന് മുകളിൽ ഈ പ്രഭാകരൻ നിൽക്കുന്നത്, പ്രഭാകരൻ പറയുന്നത് അവന് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയാണ്. പക്ഷേ കാളിദാസൻ പ്രതിഭാസമ്പന്നനാണെങ്കിലും പറയുന്നത് കാളിദാസന് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് കാളിദാസൻ പിന്നെ അത് തുടർന്നെഴുതാൻ നിന്നില്ല. പകരം കാളിദാസൻ കാളിദാസൻ്റെ പ്രതിഭ കൊണ്ട് പോയെഴുതിയ ഒന്നാണ് കുമാരസംഭവം എന്നാണ് പറയുന്നത്. കുമാരസംഭവത്തിൽ കാളിദാസൻ തുടങ്ങുന്ന ഈ അസ്തുത്തരസ്യാം ദിശിദേവതാത്മാ ഹിമാലയോ നാമനഗാധിരാജ, ഇതിലും പറയുന്ന അസ്ഥി അങ്ങനെയാണ് ഈ പ്രഭാകരനും പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് ഗാന്ധിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാം. ഗാന്ധിയുടെ ജീവിതത്തിൽ പ്രഭാകരനെ പോലെ ഗാന്ധി എരിഞ്ഞില്ല, ഉമിത്തിയിലെരിഞ്ഞില്ല. പക്ഷേ അതിനേക്കാളൊരെരിച്ചിൽ ഇന്ത്യക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി അകത്തെരിഞ്ഞ ഒരാളാണ് ഗാന്ധി. ഗാന്ധി പറഞ്ഞതല്ല, ഈ പ്രഭാകരൻ പറഞ്ഞതുപോലെ അത് തനിക്ക് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല, കസ്തൂർബായ്ക്ക് വേണ്ടിയല്ല, തൻ്റെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയല്ല, ഇന്നത്തെ ലോകത്തിനും നാളത്തെ ലോകത്തിനും വേണ്ടിയാണ്. അകത്തിതുപോലെ ലോകത്തിന് വേണ്ടി എരിഞ്ഞ ഒരാധുനിക മനുഷ്യൻ വേറെ ലോകത്തില്ല. വേറെ അദ്ദേഹം വെടിയേറ്റ് വീണ് മരണത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പലതും പറഞ്ഞു. ഏറ്റവും മനോഹരമായി പറഞ്ഞ ഒരാൾ മൗണ്ട്ബാറ്റൻ പ്രഭു തന്നെയാണ്. കാരണം മൗണ്ട്ബാറ്റൻ പ്രഭുവിന് മഹാത്മാഗാന്ധിയെ ഏറെ അറിയാമായിരുന്നു. മൗണ്ട്ബാറ്റൻ പ്രഭു ബ്രിട്ടനിലെ ഏറ്റവും കുലീനമായ കുടുംബത്തിൽ ജയിച്ച് രണ്ടാം ലോക മഹായുദ്ധം നയിച്ച് അവസാനം ഇന്ത്യക്കാരന് കൈമാറാൻ, ഇന്ത്യയെ കൈ ഏൽക്കാനല്ല കൈവിടാൻ വന്നയാളാണ്. അതിനേറ്റവും യോഗ്യനായ ഒരാൾ വേണമെന്ന് അവിടെ തീരുമാനിച്ച് ഇവിടെ വന്നയാളാണ് മൗണ്ട്ബാറ്റനും അദ്ദേഹത്തിൻ്റെ ഭാര്യ എഡ്വിനയും. ആ മൗണ്ട്ബാറ്റൻ അവസാനം മഹാത്മാഗാന്ധി 1948 ജനുവരി 30 വൈകിട്ട് 5:17 വെടിയേറ്റ് വീണ് അവിടെ ആദ്യമെത്തുന്നത് പട്ടേലാണ്. കാരണം പട്ടേൽ അതിന് തൊട്ട് മുമ്പ് വന്ന് ചർച്ച ചെയ്ത് പോയതാണ്. വൈകിട്ട് 7 നേരത്ത് പട്ടേലും നെഹ്റുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പട്ടേൽ ആദ്യം പറഞ്ഞു, പിന്നെ നെഹ്റു എന്ന് പറയുമെന്ന് ഗാന്ധിക്ക് അറിയാം. പക്ഷേ അതിനു മുമ്പ് ഗാന്ധി മരിച്ചു. പിറ്റേന്ന് രണ്ടുപേരെയും കൂടി രാവിലെ 11 കാണാൻ ഗാന്ധി നിശ്ചയിച്ചിരുന്നു. പട്ടേൽ ചെന്ന് സ്വാഭാവികമായി വെടിയേറ്റ് വീണുകിടക്കുകയാണ്. ആ വെടിവെച്ചവരെയും അതിൻ്റെ കൂട്ടത്തിലുള്ളവരെയും കേസൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. കാരണം ആ പേരെല്ലാം പറയുന്നത് എൻ്റെ നാവിനും കേൾക്കുന്നത് നിങ്ങളുടെ കാതിനും നല്ലതല്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. ഗാന്ധി വെടിയേറ്റ് വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മൗണ്ട്ബാറ്റൻ ഓടിയെത്തുകയാണ്. അപ്പോഴത് ആരാണ് എന്താണ് സംഭവിച്ചത്? ഓടിയെത്തുമ്പം മൗണ്ട്ബാറ്റൻ്റെ കൂടെ
ജോൺസൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനുണ്ട്, സെക്രട്ടറിയായി കൂടി വർക്ക് ചെയ്യുന്ന. അപ്പോൾ ഈ ജോൺസൺ മൗണ്ട് ബാറ്റനിങ്ങിനെ ഓടി അങ്ങോട്ട് പോകുമ്പം ഒരാൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, അപ്പോൾ വെടിയേറ്റ് വീണ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ, അയാൾ പറയുന്നത് ഗാന്ധിയെ കൊന്നത് ഒരു മുസ്ലിമാണ്. അപ്പോൾ മൗണ്ട് ബാറ്റൻ അയാളോട് പറയുന്നുണ്ട്, എടോ വിഡ്ഢി, ഗാന്ധിയെ വധിച്ചത് ഒരു ഹിന്ദുവാണ്. അപ്പോഴീ ജോൺസൺ അല്പം അങ്ങോട്ട് നടന്നിട്ട് മൗണ്ട് ബാറ്റനോട് ചോദിക്കുന്നത്, ഒരു ഹിന്ദുവാണെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാമെന്നാണ്. മൗണ്ട് ബാറ്റൻ പറയുന്നത്, എനിക്കതൊന്നും അറിയില്ല, പക്ഷേ ഒരു മുസ്ലിമാണ് മഹാത്മാഗാന്ധിയെ വധിച്ചതെങ്കിൽ ലോകത്തുള്ള ഏറ്റവും വലിയ കൊലപാതക പരമ്പര ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണ്, അതിനെ തടയാൻ ആർക്കും പറ്റുകയില്ല. അപ്പോഴാണ് ഒരാശ്വാസം പോലെ ഒരു പൂന ബ്രാഹ്മണനാണ് ഈ മഹാത്മാഗാന്ധിയെ വധിച്ചതെന്നും അയാളെ അവിടെ പിടിച്ച് അകത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ട് അതും അറിയുന്നത്. ആ മൗണ്ട് ബാറ്റൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ടിറങ്ങുമ്പോൾ അടുത്ത് നിന്ന ഒരാളോട് പറഞ്ഞത്, അങ്ങനെ ലോകത്ത് ബുദ്ധനും ക്രിസ്തുവിനും ഇരിക്കുന്ന സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ഒരാളാകും ചരിത്രത്തിൽ ഗാന്ധി. അത് ആപ്റ്റ് വേഴ്സാണ്. പേളസ്ബക്ക് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയോട് ചില കാര്യങ്ങളിൽ വിയോജിപ്പ് പോലുമുള്ള ഇംഗ്ലീഷുകാരൻ പറഞ്ഞത്, അങ്ങനെ രണ്ടാമത്തെ ക്രിസ്തുവിൻ്റെയും രണ്ടാമത്തെ ക്രിസ്തുവിനെയും കുരിശിലേറ്റപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇതാണ് ലോകം. അതിനെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പറഞ്ഞത് നെഹ്റുവിൻ്റെ ഭാഷയ്ക്കൊരു മനോഹാരിതയുണ്ട്. അന്ന് വൈകിട്ട് ഈ കുറ്റവാളി ആരാണെന്ന് തിരിച്ചറിഞ്ഞ് വൈകിട്ട് 6 മണി വരെ ആകാശവാണി അത് പ്രക്ഷേപണം ചെയ്യാതെ കാത്തിരുന്നു. അവസാനമാണ് കൊന്നത് പൂനെയിലുള്ള ചിത്പവൻ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്ന്, അയാളുടെ പേര് നാഥുറാമെന്നാണെന്ന് തിരിച്ചറിഞ്ഞാണ് 6 മണിക്ക് ആകാശവാണി അത് അനൗൺസ് ചെയ്യുന്നത്. നമ്മുടെ മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടു, കൊന്നത് ഒരു ബ്രാഹ്മണ ചെറുപ്പക്കാരനാണ്, അയാൾ പൂനാക്കാരനാണെന്ന്. അതായത് നമ്മളവിടെയെല്ലാം ഒരു പാകത പുലർത്തി, പക്ഷേ മഹാത്മാഗാന്ധി പ്രഭാകരൻ പറഞ്ഞതുപോലെ അവസാനം പറയാനുള്ളത് പറയാതെ പോയൊരാളാണ്. പ്രഭാകരൻ ഈ പശ്യപ്രിയയെ കൊങ്കണ എന്ന് പറഞ്ഞതുപോലെ വേറൊരു കാളിദാസനും അത് പൂരിപ്പിക്കാൻ പറ്റാത്തതുപോലെ മഹാത്മാഗാന്ധി അവസാനം അദ്ദേഹം കോൺഗ്രസ്സായി ജീവിക്കണമെന്നല്ല ആഗ്രഹിച്ചത്, അദ്ദേഹം ലോകസേവക് സംഘ് എന്ന് പറയുന്ന സേവനം മുഖ്യമുദ്രാവാക്യമാക്കിയ ലോകത്തെ മനുഷ്യരെ തമ്മിൽ അധികാരമില്ലാതെ ഒരുമിപ്പിക്കുന്ന ഒരു മഹാസംഘടനയുടെ ഭരണഘടന എഴുതിയുണ്ടാക്കി അത് പ്യാരേലാലിനെ ഏൽപ്പിച്ച് തിരുത്തിത്തരാൻ പറഞ്ഞിട്ടാണ് ഗാന്ധി പോകുന്നത്. അപ്പോൾ ഗാന്ധിക്ക് ലോകത്തോട് പിന്നെയും എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, ഇന്ത്യക്കാരോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാകരൻ ഉമിത്തിയിലെരിഞ്ഞതുപോലെ മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ എരിഞ്ഞു പോയത് സ്വാതന്ത്ര്യം കിട്ടുന്ന 15 August മുമ്പല്ല, അതിനുശേഷം അദ്ദേഹം ജീവിച്ചിരുന്ന 168 ദിവസങ്ങളിലാണ്. അതുകൊണ്ടാണ് വിൻസ്റ്റൺ ചർച്ചിൽ നമ്മളോട് അദ്ദേഹം മരിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങളെ എതിർത്തിരുന്ന നിങ്ങളുടെ മഹാത്മാവിനെ ജീവനോടെ കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, പക്ഷേ അദ്ദേഹം നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവന് കാവൽ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അതിലേറ്റവും മനോഹരമായി അന്ന് ഈ അനുശോചനം ലോകത്തൊരുപക്ഷെ ഒരാളിൻ്റെ ജീവിതത്തിൽ ആധുനിക കാലത്ത് ലോകത്തിലെ മഹാന്മാരായ എല്ലാവരും ഇതുപോലെ അനുശോചനം ഒരു പ്രവാഹം പോലെ ഇന്ത്യയിലേക്ക് കുന്നുകൂടിയ മറ്റൊരു മനുഷ്യനില്ല. 2nd World War ശേഷം ഈ വധം പോലെ ലോകം ഇതുപോലൊന്ന് ചർച്ച ചെയ്തിട്ടില്ല. ആ മഹാത്മാഗാന്ധിക്ക് ഏറ്റവും വലിയ അനുശോചനം പറഞ്ഞത് ഹിന്ദുസ്ഥാൻ സ്റ്റാൻഡേർഡ് എന്ന ഇന്ത്യൻ പത്രമാണ്. ആ പത്രം അന്നത്തെ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഒരു കോളം അവർ ഒഴിച്ചിട്ടു കറുത്ത വരയിൽ അകത്താക്കി, എന്നിട്ട് അതിൻ്റെ നടുക്ക് താഴെ 5 വരി മാത്രം അവർ കുറിച്ചു. ആർക്ക് വേണ്ടിയാണോ ഗാന്ധിജി പൊരുതി ഈ രാജ്യത്ത്
നേടിക്കൊടുത്തത് അവരിലൊരാൾ തന്നെ അദ്ദേഹത്തെ വധിച്ചു. അവർ ഒരു കാര്യം കൂടെ പറഞ്ഞു, 2015 വർഷം മുമ്പ് ഒരു വെള്ളിയാഴ്ച യേശുദേവനെ ഇതുപോലെ വധിച്ചു. അതേ വെള്ളിയാഴ്ച അത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരാളിനെ ഇന്ത്യയിൽ വധിച്ചു. അതുകൊണ്ട് അവരവസാനം പറഞ്ഞത്, പിതാവേ ഇവരോട് പൊറുക്കണമേ എന്ന്. ഇതാണ് ഗാന്ധി. അദ്ദേഹത്തിന് ചിലതുകൂടി പറയാനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ചിലതുകൂടി ചെയ്യാനുണ്ടായിരുന്നു. ഈ 1947 ആഗസ്റ്റ് 15 ശേഷമുള്ള ഈ 168 ദിവസം, ആ ദിവസത്തെക്കുറിച്ചാണ് ലോകത്തിലെ പത്രപ്രവർത്തകർ പറഞ്ഞത്, മരിക്കുന്നതിന് മുമ്പ് അധികാരം കിട്ടിയതിന് ശേഷം അധികാരവുമായി വിട പറഞ്ഞ് ജനങ്ങളുടെ അധികാരത്തിൻ്റെ ഇടയിൽ ജനങ്ങളോടൊപ്പം നിന്ന് ഇതുപോലെ ശ്രേഷ്ഠമായ ദൈവീകമായ ദിവസങ്ങൾ തനിക്ക് ഉള്ളത് ലോകത്തിന് വേണ്ടി സമർപ്പിച്ച മറ്റൊരാളില്ല. അദ്ദേഹത്തെക്കുറിച്ച് മൗണ്ട് ബാറ്റനുള്ള പ്രത്യേകത, ഈ സ്വാതന്ത്ര്യം കിട്ടി മൗണ്ട് ബാറ്റൻ ഗവർണർ ജനറലായി ഡൽഹിയിൽ താമസിക്കുന്ന ഒരു ദിവസം കുറച്ചകലെ എവിടെയോ പോയൊരു പരിപാടി കഴിഞ്ഞ് മൗണ്ട് ബാറ്റൻ ഇങ്ങനെ ഡൽഹി നഗരത്തിലേക്ക് വരുമ്പം കൂടെ ഭാര്യയുണ്ട്. മൗണ്ട് ബാറ്റൻ പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു, അതൊരു വാഹന വ്യൂഹമാണ്, നേരെ ഗവർണർ ജനറലിൻ്റെ വലിയ കെട്ടിടത്തിലേക്ക് പോണ്ട, ഗാന്ധി താമസിക്കുന്ന ബിർലാ മന്ദിരത്തിലേക്ക് പോകാൻ. എനിക്ക് സ്റ്റേറ്റിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഗാന്ധിയോട് സംസാരിക്കാനുണ്ടെന്ന്. അപ്പോൾ ഡ്രൈവറും വാഹന വ്യൂഹവും നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഇങ്ങനെ വാഹന വ്യൂഹം പെട്ടെന്ന് വന്ന് ഒരുപാട് പേർ ഇറങ്ങി, അവിടെ ഒരു ബഹളമൊക്കെ കേട്ട് സുശീല നയ്യാർ ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് എന്താണ് സംഗതി എന്ന് ചോദിച്ചു. അപ്പം മൗണ്ട് ബാറ്റൻ പറഞ്ഞു, എനിക്ക് മഹാത്മാഗാന്ധിയെ കാണണം, ഒരു കാര്യം സംസാരിക്കാനുണ്ട്, ഗൗരവമുള്ളൊരു കാര്യമാണ്, സ്റ്റേറ്റിനെ സംബന്ധിച്ചാണെന്ന്. ഗാന്ധി എപ്പോൾ ഗാന്ധിയെ കാണാൻ വന്ന ഡൽഹിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ഗാന്ധിയുടെ വേഷത്തിലുള്ള അർദ്ധനഗ്നന്മാരായ കർഷകരോട് ഗാന്ധി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറയാനുള്ള ദുഃഖകഥകളും കണ്ണീർ കഥകളും അവർ ഗാന്ധിയോട് പറയുകയാണ്. ഗാന്ധി അതെല്ലാം കേട്ടിരിക്കുമ്പോഴാണ് സുശീല നയ്യാർ ഗാന്ധിയുടെ അടുത്ത് വന്ന്, ഇങ്ങനെ മൗണ്ട് ബാറ്റനും ഭാര്യയും വന്നിട്ടുണ്ട്, അങ്ങേ കാണാനാണ് എന്ന് പറയുന്നു. അപ്പം ഗാന്ധി പറയുന്നത് വെയിറ്റ് ചെയ്യാനാണ്. ഇത് ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ആർക്കും, ഒരു വലിയ ആൾ വന്നാൽ, നാല് കർഷകൻ നിന്നാൽ കർഷകനോട് വെയിറ്റ് ചെയ്യാൻ പറയുകയാണ് സാധാരണ ഒരാൾ ചെയ്യുന്നത്. ഗാന്ധി നേരെ തിരിച്ചാണ്, മൗണ്ട് ബാറ്റൻ എന്ന് പറയുന്ന ലോകത്തിലെ അന്നത്തെ ലോക നേതാക്കളിൽ ഒരാളായ ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഒരാളോട് ഗാന്ധി കർഷകരുടെ സാന്നിധ്യത്തിൽ സുശീല നയ്യാരോട് പറയുന്നത് വെയിറ്റ് ചെയ്യാൻ പറയാനാണ്, എന്നിട്ട് അവരെ കൊണ്ടുപോയി ആ സ്വീകരണ മുറിയിലിരുത്താനാണ്. അങ്ങനെ മൗണ്ട് ബാറ്റനെയും ഭാര്യയെയും കൊണ്ടുപോയി സ്വീകരണ മുറിയിലിരുത്തുകയാണ്. ഒരു 5 മിനിറ്റായി, 10 മിനിറ്റായി. ഇപ്പം മൗണ്ട് ബാറ്റൻ്റെ സമയത്തിന് വലിയ വിലയുണ്ട്. മൗണ്ട് ബാറ്റൻ ഏതാണ്ട് അസഹ്യത തോന്നി. അപ്പം സുശീല നയ്യാർ വന്ന് ചായ വേണമെന്ന് ചോദിക്കുന്നു, വേണ്ടെന്ന് പറയുന്നു. വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നു, വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ സുശീല നയ്യാർക്ക് മനസ്സിലായി എന്തോ ഒരു അസഹ്യതയുണ്ട്. സുശീല നയ്യാർ ചെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയോട് പറഞ്ഞു, അദ്ദേഹം അസ്വസ്ഥനാവുന്നു. അപ്പോൾ ഗാന്ധി കർഷകരോട് പറഞ്ഞ് അവരെ യാത്ര അയച്ചിട്ട് ഗാന്ധി പറഞ്ഞു വരാൻ പറയും. അപ്പോൾ മൗണ്ട് ബാറ്റനും ഭാര്യയും കൂടെ വരികയാണ്. മൗണ്ട് ബാറ്റൻ ഗാന്ധിയോട് പറയുന്നത്, അപ്പോൾ മൗണ്ട് ബാറ്റനോട് ഗാന്ധി പറയുന്നുണ്ട്, ഇരിക്കി. മൗണ്ട് ബാറ്റൻ പറയില്ല, നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റിൻ്റെ ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്, നിങ്ങൾക്ക് എന്നെ കാണാൻ സമയമുണ്ടായില്ല. അപ്പോഴാണ് ഗാന്ധി ഒട്ടും ദേഷ്യം വരാതെ, ഗാന്ധിക്ക് അങ്ങനെ ദേഷ്യം വരികയല്ല, മുഖത്തെ ചിരി മായാതെ ഗാന്ധി പരിഷ്ഠതയില്ലാതെ മൗണ്ട് ബാറ്റനോട് പറയുന്നത്, ആരുടെ സ്റ്റേറ്റ്? ഈ സ്റ്റേറ്റ്, ഈ രാജ്യം എൻ്റെതല്ല, നിങ്ങളുടേതുമല്ല. ഈ രാജ്യം ഈ പോയ മനുഷ്യരുടേതാണ്. അവരതാണ് ഈ സ്റ്റേറ്റ്, അവരാണിതിൻ്റെ ഉടമ, അവരാണിതുണ്ടാക്കിയത്. ഗാന്ധിയുടെ വേഷത്തിൽ, ഗാന്ധിയുടെ സംഭാഷണത്തിൽ, ഗാന്ധിയുടെ സ്വപ്നത്തിൽ എല്ലാം ഇതുണ്ടായിരുന്നു.
അത് അതിന് മുമ്പും അതിന് ശേഷവും ഒരു ഭരണാധികാരികളുടെ സ്വപ്നത്തിലും അതുപോലെ ഇല്ലാത്തതാണ്. അത് മൗണ്ട് ബാറ്റൻ അറിയാം. അതുകൊണ്ടാണ് മൗണ്ട് ബാറ്റൻ ഗാന്ധി മരിച്ചു വീണപ്പോൾ അടുത്തു നിന്നവനോട് പറഞ്ഞത്, ക്രിസ്തുവിനും ബുദ്ധനുമൊപ്പം ചരിത്രത്തിൽ സ്ഥാനമുള്ള ഒരാൾ ദാ മരിച്ചു കിടക്കുന്നുവെന്ന്. ഇതാണ് ഗാന്ധി. അപ്പോൾ ഈ ഗാന്ധിയുടെ മതം സാധാരണ മതമല്ല, ഗാന്ധിയുടെ ദൈവം സാധാരണ ദൈവമല്ല, ഗാന്ധിയുടെ വിദ്യാഭ്യാസ സ്വപ്നം സാധാരണ വിദ്യാഭ്യാസമല്ല, ഗാന്ധിയുടെ സമരമാർഗം സാധാരണമല്ല, ഗാന്ധിയുടെ സാമ്പത്തിക നീതിയും സാമ്പത്തിക ദർശനവും സാധാരണമല്ല. ആ അസാധാരണത്വമുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞ ലോകത്ത് സ്കോളർമാരുണ്ട്, പക്ഷേ ഒരൊറ്റ ഓർഗാനിക് സ്കോളറേ ഉള്ളൂ, അത് മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധി ഇന്ത്യക്കാരനാണ്. നിർഭാഗ്യവശാൽ പറയട്ടെ, ഇന്നത്തെ ഇന്ത്യയിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നതിന് ചെറിയ വിഷമങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ ലോകത്ത് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ഒരു വിഷമവുമില്ല. അതുകൊണ്ട് ഗാന്ധി ഇപ്പോൾ ഇന്ത്യക്കുള്ളതിനേക്കാൾ കൂടുതൽ ലോകത്തിനുള്ളതാണ്. നാളെ അതൊരു പക്ഷേ ലോകത്തിനുള്ളത് മാത്രമാവും. അങ്ങനെ ലോകത്തിനുള്ള ഒരാളെ, ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്ത ഒരാളെ ഇന്ത്യയിൽ, നേരത്തെ പറഞ്ഞതുപോലെ സുദാമാപുരിയിൽ കുചേലൻ ജനിച്ചിടത്ത്, കുചേലൻ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ കൊട്ടാരത്തിൽ കൃഷ്ണനെ കാണാൻ അവിലുമായി പോയി. ഗാന്ധി ആരെ കാണാനും അവിലുമായി പോയില്ല. അദ്ദേഹത്തെ അവിലുമായി വന്ന് കാണാൻ ആരെയും അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതുമില്ല. അദ്ദേഹം എല്ലാ മനുഷ്യർക്കും എല്ലാ ലോകത്തിനും നന്മയുണ്ടാകാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ അകത്തിരിഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പുറത്തു പറയുന്ന വാക്കുകൾക്ക് ഇത്രത്തോളം വിശുദ്ധി കിട്ടിയ, ഇത്രത്തോളം വെളിച്ചം കിട്ടിയ മറ്റൊരാൾ നമ്മുടെ ഓർമ്മയിൽ ചരിത്രത്തിൽ ആധുനിക കാലത്ത് ഇല്ല. അങ്ങനെ ഒരാളിൻ്റെ ഓർമ്മ തീർച്ചയായിട്ടും പുതിയതായി പലരും പങ്കുവെക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ ഒരുപാട് പുതിയ കാലത്ത് പഠിക്കാനുണ്ടാവും. മഹാത്മാഗാന്ധി ഇന്ന് ലൈവാവുന്നത് ഇന്നത്തെ അധികാരവുമായി, ഇന്നത്തെ വിദ്യാഭ്യാസവുമായി, ഇന്നത്തെ മതവുമായി, ഇന്നത്തെ ജീവിതവുമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബന്ധപ്പെടുത്തിയാണ്. അതിൽ ചില കാര്യങ്ങൾ നാളെ മുതലുള്ള 4 ദിവസം ബന്ധപ്പെടുത്തി പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഞാൻ ഈ പറഞ്ഞ പൊതുകാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ചർച്ച ചെയ്യാനുള്ള അവസരമാണ്.